എഡിറ്റേഴ്സ് അവർ തുടങ്ങുന്നു. അസമിൽ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് വോട്ട് ചെയ്യാൻ നിലവിൽ ഒരു തടസ്സവുമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒ പി റാവത്ത്. ഇലക്ടറൽ റോളിൽ പേരുണ്ടെങ്കിൽ വോട്ട് ചെയ്യാം. ഇലക്ഷൻ കമ്മീഷൻ ജനുവരിയിൽ അന്തിമ വോട്ടേഴ്സ് പട്ടിക പുറത്തിറക്കും. എൻ ആർ സിയുടെ അന്തിമ പട്ടികയ്ക്കായി ഇലക്ഷൻ കമ്മീഷൻ കാത്തു നിൽക്കില്ല. 40 ലക്ഷം പേർക്കും വോട്ട് ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല. ഈ 40 ലക്ഷത്തിൽ നേരത്തെ വോട്ടില്ലാത്തവരും 18 വയസ്സിൽ താഴെയുള്ളവരും ഉണ്ടാകാം. എന്തായാലും നിലവിൽ വോട്ടുള്ളവർക്ക് കൃത്യമായ രേഖകൾ ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാനാകും എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ഈ വിഷയം ഇന്നും പാർലമെന്റിൽ ബഹളത്തിന് ഇടയാക്കി. പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചു. ഒപ്പം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് എൻ ആർ സിക്കെതിരെ 40 ലക്ഷം പേർ ഇപ്പോൾ പൗരത്വ പട്ടിക പൗരത്വത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിനെതിരെ ക്യാമ്പയിൻ നടത്തുന്നു. കോൺഗ്രസ് അതിൽ പിന്തുണ അറിയിച്ചിരിക്കുന്നു. അമിത്ഷാ ഇന്നും അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയിച്ചിരിക്കുന്നു. മമതാ ബാനർജിയുടെ ചില പ്രതികരണങ്ങൾക്കെതിരെ പരാതിയുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അങ്ങനെ ഇതൊരു നാഷണൽ ഡിബേറ്റായി ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും സുപ്രധാന രാഷ്ട്രീയ വിഷയമായി മാറുന്ന സാഹചര്യത്തിൽ എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തിൽ ശ്രീ സി ആർ നീലകണ്ഠൻ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന്, ശ്രീ എൻ പി ചേക്കുട്ടി, ശ്രീ ജെ ആർ പത്മകുമാർ ബി ജെ പി നേതാവ്, ശ്രീ പി എം സുരേഷ് ബാബു കോൺഗ്രസ് നേതാവ് എന്നിവർ. ആദ്യം ശ്രീ സി ആർ നീലകണ്ഠൻ, ഇന്ത്യയിൽ ജനിച്ച ആളുകളെ ഇവിടെ തന്നെ അഭയാർത്ഥികളാക്കുന്ന വിധത്തിലായിരിക്കുമോ ഇതിൻ്റെ പര്യവസാനം? എന്തായാലും ഒരു എൻ സി ആറിൻ്റെ കരട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അനോമലീസൊക്കെ മാറ്റിയാൽ പോലും അവിടെ കുറച്ചാളുകളിലെങ്കിലും പൗരത്വമില്ലാത്തവരായി അവശേഷിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഏത് തരത്തിൽ നമ്മൾ അഭിസംബോധന ചെയ്യുമെന്നുള്ളത് ഗൗരവമുള്ള ഒരു മനുഷ്യാവകാശ പ്രശ്നമായി മാറില്ലേ? തീർച്ചയായിട്ടും ഭരണഘടന അനുസരിച്ച് ഒരാൾക്ക് ഒരു രാജ്യത്ത് പൗരത്വമില്ല എന്ന് പറഞ്ഞാൽ, അയാൾ പിന്നെ രാജ്യക്കാരനല്ല എന്ന് പറഞ്ഞാൽ, മറ്റെന്ത് അവകാശം അയാൾക്കുണ്ടെങ്കിലും, പൗരന്മാരല്ലാത്ത ആളുകൾക്ക് ഈ രാജ്യത്ത് കുറേ അവകാശങ്ങളുണ്ട്, മറ്റെന്ത് അവകാശമുണ്ടെങ്കിലും അയാളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടാം. ഏത് നിമിഷവും അയാൾ പുറത്താക്കപ്പെടാം. ഒരഭയാർത്ഥി എന്ന നിലയ്ക്ക് സ്വന്തം രാജ്യത്ത് ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ആസാം മാത്രമാണ് ഇന്ത്യയിൽ എൻ ആർ സി ഉള്ള ഒരേ ഒരു സംസ്ഥാനം. അവിടെ ഇപ്പോൾ അത് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് 85 കരാർ ഒക്കെയായി ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. പക്ഷേ ഇവിടെയുള്ള പ്രധാന പ്രതിസന്ധി എന്താ? ഈ പട്ടിക തയ്യാറാക്കുമ്പോൾ സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിലാണ് പട്ടിക തയ്യാറാക്കുന്നതെങ്കിൽ പോലും ചില ഗൂഢലക്ഷ്യങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കുണ്ട് എന്ന് വെളിവാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി ഇപ്പോൾ പാർലമെൻറ്റിൽ വന്നിട്ടുണ്ട്, അതും വലിയൊരു തോതിൽ ചർച്ച വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തിയും നമുക്ക് സംസാരിക്കാം. എന്തായാലും അവിടെ ബംഗ്ലാദേശിൽ നിന്ന് 1971 ഇതുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾ വന്നിട്ടുണ്ട് എന്നും, ബംഗ്ലാദേശികൾ ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നുവെന്നും, ആ അർത്ഥത്തിൽ ഒരുപക്ഷെ മുസ്ലിങ്ങൾക്കെതിരായ ഒരു ടാർഗറ്റ് എന്നർത്ഥത്തിൽ പോലും അത് വ്യാപിച്ചിട്ടുണ്ട്. 1971 മാർച്ച് 21 മുമ്പ് വന്നവർ എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ് എന്നാണ് ഇപ്പോഴത്തെ കട്ട് ഓഫ് ഡേറ്റ്. ഇതിന്റെ ഒരുപാട് അന്വേഷണങ്ങളുണ്ട്. അവിടെ വോട്ടർ ലിസ്റ്റിലുള്ളവർക്ക് പേരിൽ ഇപ്പൊ ഇതിലില്ല. തീർച്ചയായും അങ്ങനെ ധാരാളം അവ്യക്തതകളും ആശയക്കുഴപ്പങ്ങളും ഉണ്ട്. ശ്രീ ജെ ആർ പത്മകുമാർ, അല്പസമയം മുൻപ് ഞാൻ CNN IBN ചാനലിൽ അവരുടെ ഇന്നത്തെ ചർച്ച കാണുകയായിരുന്നു. അതിലൊരു ENT സർജൻ പ്രമിത ചക്രവർത്തി, അവർ ഈ എൻ സി ആർ പട്ടികയിൽ ഇല്ലാത്ത ആളാണ്. അവർക്ക് അവരുടെ 13 തലമുറ ആ കുടുംബ ചരിത്രം ബോധ്യമുള്ള ഒരു വ്യക്തിയാണ്. അവർ ആസാമിൽ തന്നെ താമസിച്ചു വന്നിരുന്ന ആളാണ്. അവരുടെ അച്ഛൻ്റെ പേര് ലിസ്റ്റിലുണ്ട്. ആദ്യത്തെ പട്ടികയിലും അവരുടെ പേരുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പട്ടിക വരുന്നതിന് മുൻപ് പട്ടികയിൽ പേര് ഉൾപ്പെടുത്താൻ കിണഞ്ഞ് പരിശ്രമിച്ചു, എല്ലാ രേഖകളും ഹാജരാക്കി. പക്ഷേ ഇപ്പോഴും അതിന് പുറത്തു നിൽക്കുകയാണ്. അവർ ഭയപ്പെടുന്നത് ഇനി ചില മാസങ്ങൾ കഴിഞ്ഞാൽ ഞാനൊരു ഇന്ത്യൻ പൗരെ അല്ലാതാകുമോ എന്നാണ്. ഇങ്ങനെ വർഷങ്ങളായി, തലമുറകളായി ഈ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ അവരുടെ പൗരത്വം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ കഴിയുന്നത് എന്ത് ഭീകരമായ അവസ്ഥയാണ്! എവിടേക്കാണ് ഈ രാജ്യം പോകുന്നത്? അഭിലാഷ്, ഈ ചില നമ്മൾ ഈ യുദ്ധം ചെയ്യുന്ന സമയത്ത് ശിഖണ്ഡികളെ മുൻനിർത്തി യുദ്ധം ചെയ്യും പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലൊരു യുദ്ധമാണ്, നിഴലിനോടുള്ള യുദ്ധമാണ് ഈ ഇപ്പോൾ ഈ പ്രചരണം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമപ്രധാനമായ ജോലി അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ സംരക്ഷിക്കുക, അതോടൊപ്പം നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. വളരെ വ്യക്തമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്.
സുപ്രീം കോടതിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു ഇന്ത്യക്കാരന് പോലും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. നമ്മളിപ്പോഴും ആ ഇന്ത്യക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അതിക്രമിച്ച് കയറുന്ന അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ന് ഇവിടെ സ്ഥിരമായി താമസിച്ച് ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങളും അല്ലാതെയും നടത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സംസാരമാണിത്. അതെങ്ങനെ ശരിയാകും? അതെങ്ങനെ ശരിയാകും? ശ്രീജിയാർ, അതെങ്ങനെ ശരിയാകും എന്ന് ഗവൺമെന്റ് പറഞ്ഞു. അങ്ങനെ അനധികൃത കുടിയേറ്റക്കാർ എന്ന് ആക്ഷേപിക്കാൻ കഴിയുന്ന ആളുകൾ ആണോ ഇപ്പോ ഈ പൗരത്വ പട്ടികയ്ക്ക് പുറത്തുള്ള ആളുകൾ? മുൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ സഹോദരനും ആ സഹോദരന്റെ മകനും പൗരത്വ പട്ടികയിൽ അടിയന്തരാവസ്ഥ ഉത്തരവിൽ ഒപ്പിട്ട രാഷ്ട്രപതിയാണ്. നിങ്ങളുടെ സ്വന്തം എം എൽ എ രമാകാന്ത തിവാരി ഇപ്പോ പൗരത്വ പട്ടികയിലല്ല, ഇപ്പോഴത്തെ എം എൽ എ. അങ്ങനെ എത്ര അധികം ആളുകൾ ഇപ്പോ ഈ ലിസ്റ്റിൽ പെടാത്തവർ, എൻ സി ആറിൽ പെടാത്തവരൊക്കെ അനധികൃത കുടിയേറ്റക്കാരാണ്. നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാനുള്ള അവസരം തരിക, അതല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങൾ എന്ത് വേണോ സംസാരിച്ചു പറയൂ. ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി വരുമ്പോ അവിടെ ഏതെങ്കിലും രീതിയിൽ സാങ്കേതിക പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹരിക്കാമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള അവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ഈ രാജ്യത്തുണ്ട്. നമ്മൾ വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോ കരട് പ്രസിദ്ധീകരിച്ചിട്ട് കുറവുകളും കൂട്ടലും ചേർക്കലും വരുത്താറുണ്ട്. ഐ ഡി നമ്മുടെ റേഷൻ കാർഡ് പ്രസിദ്ധീകരിക്കുമ്പോൾ കുറവുകളും കൂട്ടിച്ചേർക്കലും വരുത്താറുണ്ട്. ഇതേപോലെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി വച്ചു, അത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലാണ്. ഫോറിൻ അപ്പലറ്റ് അതോറിറ്റി ഉണ്ട്, ആ അപ്പലറ്റ് അതോറിറ്റിയിൽ പോകാം. അതല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ആരെങ്കിലും ഒഴിവാക്കണമെങ്കിൽ ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം. ഇതിനുള്ള സാധ്യതകളൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഈ നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ എല്ലാ ഇന്ത്യക്കാരെല്ലാം പുറത്താക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുന്നത് ഈ വിദേശ രാജ്യത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്നതാണ്. അഭിലാഷ് ഉൾപ്പെടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും അവരുടെ വീടിന്റെ അതിർത്തികളൊക്കെ നല്ലവണ്ണം ചെയ്ത് വീടിന്റെയൊക്കെ മതിലും കെട്ടി ഗേറ്റ് വിട്ട് വിദേശ മറ്റാരും നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് കയറാതിരിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇവിടെ വന്നിരുന്നു കൊണ്ട് നമ്മളെല്ലാം പറയുന്നത് ഇന്ത്യയുടെ അതിർത്തി അങ്ങ് തുറന്നിട്ട് കൊടുക്കണം, വരണോന് ഏത് രാജ്യക്കാരന് വേണം കടന്നു വരാനും എന്ത് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. നുഴഞ്ഞു കയറ്റക്കാരെ എങ്ങനെ സമീപിക്കണം എന്നുള്ളതല്ലോ ഷിജിയാർ പത്മകുമാർ, താങ്കൾക്ക് നന്നായി അറിയാമല്ലോ. ഇവിടെ വർഷങ്ങളായി താമസിക്കുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പലരും തലമുറകളായി താമസിക്കുന്നവരാണ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. മറ്റു വീക്ഷണങ്ങൾ കൂടി കേട്ടതിന് ശേഷം ശ്രീ പി എം സുരേഷ് ബാബു, ഇവിടെ കോൺഗ്രസിന്റെ പൊസിഷൻ യഥാർത്ഥത്തിൽ എന്താണ്? മുൻപ് രാജീവ് ഗാന്ധിയാണ് അസം അക്കോർഡിൽ ഒപ്പിട്ടത് എന്ന് ഇന്നലെ പാർലമെന്റിൽ അമിത്ഷാ സൂചിപ്പിച്ചത് ഓർമ്മയുണ്ടാകുമല്ലോ. ഈ പറയുന്നത് മാതിരിയുള്ള ബംഗ്ലാദേശീയ നുഴഞ്ഞു കയറ്റം ഒരു പ്രശ്നമാണ് എന്നും അതിനെ അഭിസംബോധന ചെയ്യണം എന്നുള്ളതും കോൺഗ്രസിന്റെ കൂടി അല്ലെങ്കിൽ അന്നത്തെ ഭരണകൂടത്തിൻ്റെ കൂടി നയമായിരുന്നു. ബി ജെ പി പറയുന്നത് അത് നടപ്പാക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഞങ്ങൾക്കതുണ്ട് എന്നാണ്. ഇതിൽ അനധികൃത കുടിയേറ്റം എന്ന വിഷയം കൂടിയുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുക്കുന്ന സമീപനം ഈ എൻ സി ആർ പട്ടികയിൽ ഇല്ലാത്തവരെല്ലാവരും ഇവിടെ തുടരാൻ യോഗ്യരാണ് എന്നുള്ളതാണോ, അതോ അതിൽ അനധികൃത കുടിയേറ്റക്കാരുണ്ടെങ്കിൽ അവരെ ഏതെങ്കിലും വിധേന തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ ഡീറ്റെയിൻ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നാണോ? മൊത്തത്തിലൊരു അവ്യക്തതയുണ്ട്. കുടിയേറ്റം തടയുകയാണ് ഒരു ഭരണാധികാരിയുടെ അധികാരവും ചുമതലയും. കുടിയേറ്റക്കാര് വന്നു കഴിഞ്ഞ് ഇവിടെ സെറ്റിൽ ചെയ്യപ്പെട്ട് കുറെ കാലങ്ങളായി വന്നപ്പോൾ പിന്നെ എൻ സി ആർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പട്ടിക ഉപയോഗിച്ചോ അവരെ തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ അവരെ ഇന്ത്യൻ പൗരത്വം നേടിയിട്ടുള്ളവരാണെങ്കിൽ അവരെ പൗരത്വത്തിൽ നിന്ന് മാറ്റുക തുടങ്ങിയവയൊന്നും കോൺഗ്രസ് അംഗീകരിക്കുന്ന രാഷ്ട്രീയ നയമല്ല. നമുക്കറിയാം അമേരിക്ക വളരെ ശ്രദ്ധയോടുകൂടിയാണ് അവിടത്തേക്ക് ജനങ്ങളെ അല്ലെങ്കിൽ വ്യക്തികളെ കടത്തിവിടുന്നത്. ഏതെങ്കിലും തരത്തിൽ അവർക്ക് സംശയമുള്ള ഒരാളുകളെ അവർ കടത്തിവിടാറില്ല. പക്ഷേ കടത്തപ്പെട്ട് അവിടെ എത്തപ്പെട്ട ഒരാളെ പോലും മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ ഒരാൾക്കും ഒരു തരത്തിലുമുള്ള അവരോട് ക്രൂരത കാണിക്കുകയോ അവർക്കെതിരായ നടപടികൾ എടുക്കുകയോ ചെയ്യാതെ അവരെ സംരക്ഷിക്കുന്ന നടപടിയാണ് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ കാലാകാലമായ ഒരു സമീപനമായി നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ഇത്തരം നടപടികളൊക്കെ ഉണ്ടെങ്കിലും കുടിയേറ്റക്കാർ വന്നിരിക്കുന്നു ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിർത്തികളിൽ അതിനെ തടഞ്ഞ് ഇവരുടെ വരവ് തടഞ്ഞു നിർത്തുക എന്നല്ലാതെ
വന്ന് ഇവിടെ താമസം തുടങ്ങിയിട്ടുള്ള ആളുകളെ മുഴുവൻ തിരിച്ചയക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുക, അവരുടെ പൗരത്വം നഷ്ടപ്പെടുത്തുക തുടങ്ങിയത് ഒരു പ്രാകൃത സമൂഹത്തിന്റെ ഒരു പ്രതികരണമാണ്. അത്തരം പ്രാകൃതമായ പ്രതികരണത്തിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ബഹുസ്ഫുരതയുള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ചെയ്യാൻ കഴിയില്ല. ബി ജെ പി ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും അവരുടെ രാഷ്ട്രീയ താല്പര്യവും അവരുടെ സങ്കുചിതമായ ദേശസ്നേഹത്തിന്റെ ഭാഗവുമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സമീപനമല്ല. ശരി, മടങ്ങിയെത്താം. ശ്രീ എൻ പി ചേക്കുട്ടി, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ കരടാണ്. ആസാമിനെ സംബന്ധിച്ച് ഇനിയും പേര് ചേർക്കാനുള്ള അവസരമുണ്ട്. ആ പേര് ചേർക്കൽ പ്രക്രിയയുടെ മാനദണ്ഡങ്ങൾ സുപ്രീം കോടതിക്ക് ബോധ്യമാകേണ്ടതുണ്ട്. ഓഗസ്റ്റ് 16 ഏതൊക്കെ മെക്കാനിസമാണ് അക്കാര്യത്തിനുള്ളത് എന്ന് സുപ്രീം കോടതിയെ കേന്ദ്ര സർക്കാർ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇതിൻ്റെ അതോറിറ്റിയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷം ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഈ വർഷം അവസാനത്തോടുകൂടി മാത്രമേ അന്തിമമായ പട്ടിക തയ്യാറാകൂ. അപ്പോൾ ഇപ്പോഴുള്ള ഈ 40 ലക്ഷത്തിൽ കുറേയധികം ആളുകൾ ഈ എൻ സി ആറിൽ കയറിപ്പറ്റാനുള്ള സാധ്യതയുണ്ട്, രേഖകളുള്ള എല്ലാവരും. അതുകൊണ്ട് ഇപ്പോൾ ഈ ഇത്രയും പൗരന്മാരെ, 40 ലക്ഷം പൗരന്മാരെ അഭയാർത്ഥികളാക്കി മാറ്റുന്നു എന്ന വിമർശനം ആസ്ഥാനത്തല്ലേ? അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. അദ്ദേഹത്തിന് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ശ്രീ സി ആർ നീലകണ്ഠൻ, ഇവിടെ ഒരു സംവിധാനമുണ്ട്, അത് കുറച്ച് കാലമായി ആലോചിക്കുന്ന ഒന്നാണ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു. പട്ടിക ഇത് ഇന്നലെ ഇത് സുപ്രീം കോടതിയുടെ പരിഗണനാ വിഷയമായി വന്നതാണ്. അപ്പോൾ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പൗരന്മാർക്ക് ഇപ്പോഴുള്ള ഒരവകാശത്തിനും ഒരു കോട്ടവും ഉണ്ടാകരുത് എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവർക്കും, അവർ എൻ സി ആറിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് യഥാർത്ഥത്തിൽ ഈ എൻ സി ആറിൻ്റെ ഫൈനൽ വരുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് കുറച്ച് പൗരന്മാരെ ഒഴിവാക്കാനാണ് എന്ന് പറയുക ഇപ്പോൾ അസാധ്യമാകില്ലേ? അല്ല, ഒന്ന്, ഇത് കുറച്ച് പൗരന്മാരെ ഒഴിവാക്കുക എന്ന വളരെ ലളിതമായൊരു കാര്യമല്ല അതിൻ്റെ പിന്നിലുള്ളത്. രാജ്യത്ത് നേരത്തെ പറഞ്ഞതുപോലെ സങ്കുചിത ദേശീയത വെച്ച് രാജ്യത്ത് ഒരു വിഭജനം സൃഷ്ടിക്കാനുള്ള ഒരു തന്ത്രം എന്ന നിലയ്ക്കാണ് ഇതിനെ രാഷ്ട്രീയമായി കാണേണ്ടത്, ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ ബി ജെ പിയുടെ സർക്കാർ തന്നെ കേന്ദ്രത്തിൽ അവതരിപ്പിച്ച ഒരു ബില്ലുണ്ട്, ഞാൻ പൗരത്വ ഭേദഗതി നിയമം, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. ആ അമെൻമെൻറ്റ് ആക്റ്റും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിൽ തമാശ മനസ്സിലാവുക. നമ്മുടെ അയൽ രാജ്യങ്ങളിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ഇന്ത്യയിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 20 വർഷമായി പാകിസ്ഥാനിൽ താമസിക്കുന്ന ഒരു ഹിന്ദു ആണെങ്കിൽ, പാകിസ്ഥാനിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ന്യൂനപക്ഷമാണ്, അവർക്ക് വേണേൽ ഇന്ത്യയിലേക്ക് വരാം. പക്ഷേ അപ്പോൾ അത് വരുമ്പോൾ ഇപ്പോൾ ഇത് ഈ നിലപാട് നമ്മൾ ഏതാണ്ട് മ്യാൻമാർ നമ്മൾ ചർച്ച ചെയ്യുന്ന റോഹിംഗ്യൻസിൻ്റെ നിലപാടിനോട് അവിടുത്തെ മ്യാൻമാറിലെ പട്ടാള സർക്കാർ അല്ലെങ്കിൽ പട്ടാളം പിന്നിൽ നിൽക്കുന്ന ഇപ്പോൾ ഉള്ളതാണെങ്കിലും സർക്കാർ എടുത്ത ഒരു നിലപാടിന് സമാനമാണ് ഇപ്പോൾ ഇതിലുള്ള നിലപാട്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു സമ്മതിച്ചു, പക്ഷേ ആളവിടെ ഉണ്ടെങ്കിലല്ലേ വോട്ട് ചെയ്യാൻ പറ്റൂ? ഇതിന് മുമ്പ് ഇത് വന്നാൽ ഇവിടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവരുത് എന്നൊരു വഴിക്ക് പറയാം. രണ്ട്, ഇപ്പം നമ്മുടെ നാട്ടിൽ പശുവിനെ സംരക്ഷിക്കാൻ ആളുകൾ റോട്ടിലിറങ്ങണ പോലെ പൗരത്വം ഇല്ലാത്ത ആളുകളെ തല്ലിക്കൊല്ലാൻ കുറേ ആളുകൾ ഇറങ്ങിയാൽ എന്താ ചെയ്യാൻ പറ്റുക? ആസാമൊക്കെ വളരെ വളരെ സെൻസിറ്റീവായൊരു സ്ഥലമാണ്, വളരെ സെൻസിറ്റീവായൊരു സ്ഥലമാണ്. മാത്രവുമല്ല, നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്, നിരക്ഷരരായ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈ ഡോക്ടർ ചക്രവർത്തിയോ അല്ലെങ്കിൽ MLA ഒരു പക്ഷേ എന്തെങ്കിലും പറഞ്ഞേക്കാം. അവിടെയും പറയുന്നൊരു കാര്യമുണ്ട്, ഇവർ രേഖ കൊടുത്തവരാണ് ഇന്ന് സുപ്രീം കോടതി അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. രേഖ കൊടുത്ത ആളുകൾ, കെ കെ വേണുഗോപാൽ അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും രേഖ കൊടുത്തിട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്, വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിജക്റ്റ് ചെയ്യുമ്പോൾ ചില ഇടപെടലുകൾ ഇതിലുണ്ടായിട്ടുണ്ട് എന്നും, ഇത് യഥാർത്ഥത്തിൽ ആളെ ഒഴിവാക്കുന്നേക്കാൾ പ്രധാനം ഇത് ഇത്തരത്തിലുള്ള ഒരു വിഭജനം ജനങ്ങളുടെ ഇടയിൽ ഇന്ത്യയിൽ ഒട്ടാകെ. ഇപ്പോൾ കാശ്മീരിനെ പറ്റി നമ്മൾ പറയുമ്പോൾ കാശ്മീർ പൊളിറ്റിക്സ് കാശ്മീരിലല്ല ബി ജെ പി കാണുന്നത്, ഇന്ത്യയുടെ ബാക്കി 6 മണ്ഡലങ്ങളൊഴിച്ച് ബാക്കി 538 മണ്ഡലങ്ങളിൽ 536 മണ്ഡലങ്ങളിൽ കാശ്മീർ. ശരി, അതാണ് ഇവിടെ അതിന് വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ആരോപിക്കാൻ കഴിയും. ശ്രീ ആർ പത്മകുമാർ ഇന്നിപ്പോൾ മമതാ ബാനർജി ചോദിച്ചു, നമ്മുടെ തൊട്ട അയൽ രാജ്യമായ നേപ്പാളിൽ നിന്ന് ഇവിടേക്ക് കുടിയേറ്റമുണ്ടല്ലോ, അവരെ അനധികൃത കുടിയേറ്റക്കാരായി കണ്ട് അവരെ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താക്കി അവരെ ഡിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ?
പാകിസ്ഥാനിൽ നിന്ന്, ഇവിടെ സി ആർ നീലകണ്ഠൻ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ഹിന്ദുക്കളായ ആളുകളെ പുറന്തള്ളുന്നുണ്ട് എന്ന് മാത്രമല്ല ഇന്ത്യ അവരുടെ നാച്ചുറൽ ഹോമാണ്, നിങ്ങൾക്ക് ഇവിടെ പരിരക്ഷ കിട്ടും, വരൂ എന്ന് പറയുകയാണ് സ്വാഗതം ചെയ്യുന്ന സമീപനമാണ്. ഇവിടെ ഒരു കൂട്ടം ആളുകളെ ഇപ്പോൾ ഇന്ത്യയുടെ ഭൂവിഭാഗത്തിൽ താമസിക്കുന്ന ആളുകളെ അനധികൃത കുടിയേറ്റക്കാരാണ് എന്ന് കണ്ട് പുറന്തള്ളുകയാണ്. ഞാനതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്ക് വരാം. അതിന് മുൻപ് ദാ നമുക്ക് ഇന്ത്യ എന്ന ഒരു ആശയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. സെനോഫോബിക് ആയിട്ടുള്ള രാജ്യങ്ങൾ പെരുമാറുന്നത് പോലെ വംശശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം ആളുകളെ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാം, മറ്റുള്ളവരെ പുറത്തേക്ക് തള്ളും എന്നൊരു സന്ദേശം കൊടുക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യപരമായ മൂല്യങ്ങൾക്കും അതിൻ്റെ പാരമ്പര്യത്തിനും അതിൻ്റെ ചരിത്രത്തിനും ചേർന്നതാണോ എന്ന പ്രശ്നം നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. അഭിലാഷെ, സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ സുരക്ഷയെ അപകടപ്പെടുത്തിക്കൊണ്ട് ഒരു ഒരു മനുഷ്യാവകാശത്തിനും ആ രീതിയിൽ നിലപാടെടുക്കാൻ കഴിയില്ല. നിങ്ങളൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വസ്തുതകൾ വസ്തുതകളായ ആ രീതിയിൽ അപഗ്രഥിച്ചിട്ട് വേണം വിലയിരുത്താൻ. ഇതൊരു വംശീയ പ്രശ്നമല്ല. ഇപ്പോൾ നേരത്തെ സി ആർ നീലകണ്ഠൻ പറഞ്ഞു, സി ആർ നീലകണ്ഠൻ പറഞ്ഞ കാര്യം അവിടെയുള്ള മറ്റത് പാകിസ്ഥാനിലുള്ള ഹിന്ദു, സിഖ്, ബുദ്ധ, ക്രിസ്ത്യൻ ഈ അങ്ങനെയുള്ള ആളുകൾ അവിടുത്തെ മൈനോറിറ്റിയും അവരവിടെ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകളുടെ ആട് ഇങ്ങോട്ട് വന്നാൽ ആണ്. അല്ലാതെ അവിടെയുള്ള ഭൂരിപക്ഷ സമുദായം അവിടെ പീഡിപ്പിക്കപ്പെടാതെ അവർ മറ്റേ ബെറ്റർ ലൈഫിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടോ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയാൽ അവരവിടെ സംരക്ഷിക്കണം എന്ന് പറയുന്നതല്ല രാജ്യ മനുഷ്യാവകാശം. അവിടുത്തെ ന്യൂനപക്ഷങ്ങള് അവിടെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവര് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പലായനം ചെയ്തു വന്നാൽ അവിടെ അല്ലെങ്കിൽ ഹിന്ദു ഉണ്ടാവാം, സിഖ് ഉണ്ടാവാം, ക്രിസ്ത്യാനി ഉണ്ടാവാം, ജൈനൻ ഉണ്ടാവാം, ബുദ്ധൻ ഉണ്ടാവാം, ബുദ്ധമതക്കാർ ഉണ്ടാവാം. അതാണ് ആ അമെന്മെന്റിന്റെ ഒരു കാതൽ. അല്ലാതെ ഹിന്ദുക്കളെ കൊണ്ടുവരിക, മുസ്ലിങ്ങളെ വെറുക്കുക എന്നുള്ളൊരു അർത്ഥത്തിലല്ല. അതിന് ആ രീതിയിൽ ട്വിസ്റ്റ് ചെയ്യുന്നത് നേരായ ഒരു അവരുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കേണ്ടിയിരിക്കുന്നു. രണ്ട്, ഇന്ത്യയിലെ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് നിങ്ങൾ ഈ കഴിഞ്ഞകാല നേതാക്കന്മാരുടെ കഴിഞ്ഞകാല പ്രവർത്തികളൊന്നും നമ്മൾ വിലയിരുത്തി നോക്കൂ. ശ്രീമതി ഇന്ദിരാഗാന്ധി BBC കൊടുത്ത അഭിമുഖം ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയയിലും വന്നിട്ടുണ്ടല്ലോ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 1998 എസ് കെ സിൻഹ ആസാമിന്റെ ഗവർണറായിരുന്ന ആള് കെ ആർ നാരായണന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ രീതിയിൽ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആളുകൾ ആ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് ഇത് നിയന്ത്രിക്കണം എന്ന് നടപടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കെ ആർ നാരായണൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അഭിലാഷ് സൂചിപ്പിച്ച മമതാ ബാനർജി, ആ മമതാ ബാനർജി 2005 എന്താണ് പറഞ്ഞതെന്ന് അതിന്റെ യൂട്യൂബ് ഉണ്ടല്ലോ, അഭിലാഷ് ഒന്ന് ഇട്ടു നോക്കൂ എന്ന് ആ സ്പീക്കർ അടുത്തേക്ക് ഓടിച്ചെന്ന് ഡോക്യുമെന്റ് വലിച്ചു കീറിയിട്ട് ബംഗാളിൽ ബംഗ്ലാദേശില് നമ്മുടെ പശ്ചിമ ബംഗാളിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളുകളെ ഈ ഏകദേശം കുറെ ആളുകളെ ലക്ഷക്കണക്കിന് ആളുകളെ വോട്ട് ബാങ്കാക്കി മാറ്റിക്കൊണ്ട് ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേപ്പർ കീറി ഇറങ്ങിയതൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ CPI നേതാവ് അറിയാമല്ലോ, പഴയ ആഭ്യന്തരമന്ത്രി എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം അറിയാം. അപ്പൊ ഇതൊക്കെ വസ്തുതകളാണ്, യഥാർത്ഥ വസ്തുതകളാണ്. ഇത് മനസ്സിലാക്കാതെ ഇപ്പൊ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുമ്പോ, ആദ്യം സുപ്രീം കോടതിയുടെ മോണിറ്ററിംഗിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോ ഇതിനെ മുസ്ലിംകൾക്കെതിരാണ് എന്ന് പറഞ്ഞു തിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് BJP അഭിപ്രായം. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ PM സുരേഷ് ബാബു, ഇത് മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുള്ള വംശീയതയും വർഗീയതയും കലർന്ന ഒരു നടപടിയാണ് എന്ന് ആരോപിക്കുക ഏത് സാഹചര്യത്തിലാണ്? ഒന്നാമത്, ഇപ്പോൾ NCRൽ നിന്ന് പുറത്തായിട്ടുള്ള 40 ലക്ഷം ആളുകൾ, അവരെല്ലാവരും മുസ്ലിങ്ങളല്ല എന്ന് മാത്രമല്ല, ഒരു വലിയ പങ്ക് ഹിന്ദു ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഇന്നലെ CPIM മുഹമ്മദ് സലീം ലോക്സഭയിൽ പറഞ്ഞത് ഇതിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ് എന്നാണ്. ഹേമാന്ത ബിശ്വാസ് ശർമ്മ, മുൻ കോൺഗ്രസ് നേതാവ്, ഇപ്പോൾ അദ്ദേഹം BJPയുടെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവാണ്, അദ്ദേഹം പറയുന്നത് ഈ 40-ൽ 15 ലക്ഷം പേർ ഹിന്ദുക്കളാണ് എന്നുള്ളതാണ്. അതായത് ഈ പട്ടികയിൽ ധാരാളം ആളുകളുണ്ട്. അത് പല കാരണങ്ങളാൽ, തെറ്റായ കാരണങ്ങളാൽ, ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ട്, സംവിധാനത്തിൻ്റെ വീഴ്ച കൊണ്ട് ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളാകാം. അതുകൊണ്ട് ഇതിലെല്ലാ മതവിഭാഗക്കാരും ഉണ്ട് എന്നിരിക്കെ ഇതൊരു മതവിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ളതാണ്, അവരെ പുറന്തള്ളാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എന്ന് കോൺഗ്രസ് എങ്ങനെ പറയും? ശ്രീ അഭിലാഷ്, തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസ് പാർലമെൻറ്റിലെങ്കിലും ഒരു മതസമൂഹത്തെ മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ നടപടി എന്ന ആക്ഷേപം പാർലമെൻറ്റിനകത്ത് ഉന്നയിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെയൊരു ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നുമില്ല.
കോൺഗ്രസ് അങ്ങനെയാണ് ഇതിനെ ഈ പ്രശ്നത്തെ സമീപിക്കുന്നത് എന്നും എനിക്ക് അഭിപ്രായമില്ല. കോൺഗ്രസ് ഈ കാര്യത്തിൽ മനുഷ്യത്വപരമായ സമീപനം, മനുഷ്യാവകാശ ലംഘനം തുടങ്ങിയ കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിൽ ആർക്കെങ്കിലും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നതിന് എനിക്ക് ഞാൻ അത് തടയാൻ തയ്യാറൊന്നുമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ പൗരത്വത്തിന്റെ സംവിധാനത്തെ പോലെ തന്നെ ഇന്ത്യ രാജ്യത്തും വന്നിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക, വരുന്നത് തടയാനുള്ള മാർഗങ്ങൾ നിയമപരമായി നോക്കുക, അതാണ് നമ്മളുടെ ഭാഗത്തു നിന്ന് അത്യാവശ്യമായി വേണ്ടിയിരുന്നത്. അതല്ലാതെ വന്നെത്തിപ്പെട്ട് നമ്മുടെ പൗരത്വമുണ്ടായി അത് വീണ്ടും ഒരു മോണിറ്ററിംഗിന്റെ സുപ്രീംകോർട്ട് മോണിറ്ററിംഗിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കുന്ന സമയത്ത് ധാരാളം ആളുകളെ ഭാര്യയും ഭർത്താവും അച്ഛനും മക്കളും ഒക്കെ വേർപെട്ട് വിതക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നത് തിരുത്താൻ സാഹചര്യമുണ്ടെങ്കിലും എന്റെ പ്രിയ സ്നേഹിതൻ ശ്രീ പത്മകുമാർ പറയുന്നത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും അപ്പലറ്റ് ട്രൈബ്യൂണലിലും ഒക്കെ പോകാം എന്നാണ്. ഇന്ത്യ രാജ്യത്തൊന്ന് ജീവിക്കാൻ ഇവിടെ നിന്നൊരു ശ്വാസം കഴിക്കാൻ സുപ്രീം കോടതിയിൽ പോകണം എന്ന് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഭരണാധികാരികളാണ് ഒഴിവാക്കി കൊടുക്കേണ്ടത്. അതുകൊണ്ട് അവർ വിജിലന്റ് ആവുകയാണ് വേണ്ടത്. അവരുടെ ഭാഗത്തു നിന്ന് ആ ഒരു വിജിലന്റായ സമീപനം ഉണ്ടായിക്കഴിഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് അവർക്കിവിടെ നിൽക്കാൻ, നിലനിൽക്കാൻ, അവരുടെ മനുഷ്യാവകാശം അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടാക്കുക, അതിന് സുപ്രീം കോടതിയിൽ പോകുന്ന ദുർഗതിയെ ആശ്രയിക്കണം എന്ന നിലക്ക് ബി ജെ പി അതിനെ കാണരുത്. ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമായി അവർ മാറണം. അതിനകത്ത് അവരുടെ രാഷ്ട്രീയം ഞാൻ മനസ്സിലാക്കുന്നു. ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയിട്ടുള്ള ആളുകൾ ഭരണഘടനാതീതമായ മാർഗങ്ങളിലൂടെ ഇന്ത്യൻ ജനങ്ങളെ വേർതിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിനെതിരായുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങളൊക്കെ നടത്തുന്നത് എന്നാണ് പാർലമെന്റിനകത്തെ ചർച്ചകളിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇവിടെ ശ്രീ ജെ ആർ പത്മകുമാർ വളരെ കൃത്യമായി ബി ജെ പിക്ക് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലേ. ഒരു തെരഞ്ഞെടുപ്പ് 10 മാസത്തിനകം നടക്കാൻ പോവുകയാണ്. ഇന്നലെ പാർലമെന്റിനകത്തും പുറത്തും ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ നിലപാട് വ്യക്തമാക്കുന്നത് ദേശീയ അധ്യക്ഷൻ തന്നെയാണ് അമിത്ഷാ. അദ്ദേഹം കോൺഗ്രസിന് ധൈര്യമുണ്ടായിരുന്നില്ല ഭരിച്ചപ്പോൾ, ഞങ്ങൾക്കതിന് ധൈര്യമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം അർഹരായ നിരവധി പേർ ഈ പട്ടികയിൽ പെടാതെ പുറത്തു നിൽക്കുകയും പൗരത്വം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക അവർക്കുണ്ടാവുകയും അവിടുത്തെ രാഷ്ട്രീയ സമൂഹത്തിൽ അത്തരത്തിൽ ഇതിൽ അർഹരായിട്ടുള്ള ധാരാളം ആളുകൾ പുറത്താണ് എന്ന് ബോധ്യമുണ്ടായിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ പോലും കോൺഗ്രസിന് ധൈര്യമുണ്ടായിട്ടില്ല, ഞങ്ങളത് ചെയ്യും എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായൊരു സന്ദേശമുണ്ട്. അത് ആസാമിനെ ലക്ഷ്യമിട്ടുള്ളതല്ല, മറിച്ച് മുഴുവൻ ഇന്ത്യയെയും ലക്ഷ്യമിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു ഡിബേറ്റ് ഉണ്ടാക്കുക, ഞങ്ങളിത് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നു, അവരെ പുറന്തള്ളുകയാണ്, അവർ ഇന്ത്യയെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ വന്നിട്ടുള്ള ആളുകളാണ്, ഞങ്ങൾ വളരെ ശക്തമായ നടപടി ഈ പുറംതള്ളൽ എടുക്കുകയാണ്, ഇങ്ങനെ ഒരു രാഷ്ട്രീയ സന്ദേശം കൊടുക്കാൻ, അങ്ങനെ ഒരു പോളറൈസേഷൻ തന്നെ ഉണ്ടാക്കാൻ, ജനങ്ങൾക്കിപ്പോൾ ഇവരെ പുറംതള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ടെലിവിഷൻ ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പോളറൈസേഷൻ രാജ്യത്ത് തന്നെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ഒന്നാണിതെന്ന് പറഞ്ഞാൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസും മമതാ ബാനർജിയും മുമ്പ് നിലപാടിൽ നിന്ന് മാറി ഇപ്പോൾ രാഷ്ട്രീയ ഇതിൽ മതപരമായി ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതുപോലെ മറ്റ് ചില പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരുമാണ് അത്തരത്തിലുള്ള ശ്രമം നടത്തുന്നത്. ഞങ്ങളല്ല, ഞങ്ങളെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം ഈ ഇന്ത്യയുടെ അഖണ്ഡതയാണ്, ഇന്ത്യയുടെ സുരക്ഷിതത്വമാണ്. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായ നിലപാടെടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആസാമിൽ 800 ആളുകൾ മരണപ്പെട്ട അന്നത്തെ 80s ആ സമരം, ആ സമരത്തിൽ രാജീവ് ഗാന്ധി 85 ഉണ്ടാക്കിയ പാക്ട്, ആ ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് 71 വരെയുള്ള ആളുകളെ ഇവിടെ പൗരത്വം കൊടുക്കാം, അതിനുശേഷമുള്ളവരെ വേണ്ട എന്ന് 85 തീരുമാനിച്ചത് എങ്ങനെ? എങ്കിൽ 85 വരെ ഒരു കരാറുണ്ടാക്കുമ്പോൾ 85 വരെ താമസിച്ച ഇങ്ങോട്ട് വിദേശത്ത് നിന്ന് വന്ന ആളുകളെ നമുക്ക് സ്വീകരിക്കാം എന്ന് നിലപാടെടുക്കാത്തത് എന്താ? അപ്പൊ 85 എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ 71 എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം 51 വരെയാണ്. നിങ്ങൾ 1951 ഈ അതിർത്തി സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ ഡെമോഗ്രാഫിക് ഒന്ന് പരിശോധിച്ച് നോക്കണം. 1951, 2001, 2011 സെൻസസ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോ മനസ്സിലാകും അതിർത്തി ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ ചില പ്രത്യേക രീതിയിലുള്ള ജനസംഖ്യ
ജനസംഖ്യ വർദ്ധനവ് അത് ഒരു കുടുംബത്തിൽ പ്രത്യേകിച്ച് ജനനം കൊടുത്ത് ഉണ്ടായിട്ടുള്ളതൊന്നുമല്ല, അത് വിദേശ നമ്മുടെ അതിർത്തി പങ്കിടുന്ന രാജ്യത്ത് നിന്ന് അതിക്രമിച്ച് കയറുന്നത് തന്നെയാണ്, അല്ലാതെ അഭയാർത്ഥികളായി വരുന്നതല്ല. ഈ അഭയാർത്ഥികളെയും അതിക്രമിച്ച് കയറുന്നവരെയും രണ്ടായി കണ്ടുകൊണ്ട് രണ്ടിനെയും രണ്ട് രീതിയിൽ തന്നെ പരിഗണിക്കണം. ഇന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഈ ഈ എൻ ആർ സി അവിടെ ഒരു പ്രശ്നമുള്ളത് ഇപ്പോ താങ്കൾ പറയുന്നതിൽ അടിയിൽ അതിന്റെ യാഥാർത്ഥ്യമുണ്ട്. അതൊരു ബി ജെ പിയുടെ പൊളിറ്റിക്കൽ നിലപാടുമാണ്. ചുരുക്കത്തിൽ പറയുന്നത് ഹിന്ദു പോപ്പുലേഷൻ കുറയുന്നു, മുസ്ലിം പോപ്പുലേഷൻ കൂടുന്നു എന്നുള്ളത് തന്നെയാണല്ലോ കൃത്യമായി താങ്കൾ അതാണല്ലോ ഉദ്ദേശിച്ചത്. അപ്പോ ഇങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ ഞങ്ങൾ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള ധൈര്യം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പാൻ ഇന്ത്യൻ മെസ്സേജാണ് ശ്രീജി. അതിന് രാഷ്ട്രീയമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, അത് നിങ്ങൾ കൊടുക്കുന്ന നിർവചനവും വിശകലനവുമാണ് അത്യന്തം അപകടകരമായ ഒരു വിശകലനമാണ്. നിങ്ങൾ പറയാ ഈ അതിർത്തി സംസ്ഥാനങ്ങളിൽ നമ്മുടെ രാജ്യവുമായി അതിർത്തി പങ്കിടുന്നത് രണ്ട് മുസ്ലിം രാഷ്ട്രങ്ങളാണ്. ആ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് വരാൻ കഴിയും, അല്ലാതെ അവിടെ നിന്ന് മൈനോറിറ്റി ഇവിടെ ബെറ്റർ ലൈഫിന് വേണ്ടി വരല്ല, റിവ്യൂ അഭയാർത്ഥികളായിട്ട് വരാറുണ്ട്. ഇവിടെ നുഴഞ്ഞു കയറി മറ്റു പല കാര്യത്തിനും വരുന്നത് ആ രാജ്യത്തെ സിറ്റിസൺസ് ആണ്. ആ രണ്ട് രാജ്യങ്ങൾ നിർഭാഗ്യവശാൽ മുസ്ലിം രാജ്യങ്ങളായി പോയി. അതുകൊണ്ട് ഇതിനെ ഒരു മുസ്ലിം ഹിന്ദു പ്രശ്നമായി കാണാതെ ബംഗ്ലാദേശിനും ഇന്ത്യക്കാരനെന്നും പാകിസ്ഥാനും ഇന്ത്യക്കാരനെന്നും എന്നുള്ള നിലപാടിൽ വേണം നമ്മൾ വിശകലനം ചെയ്യാൻ. ശരി, നിങ്ങൾ അവരുടെ താങ്കളിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ശ്രീ എൻ പി ചെക്കുട്ടി, ഇത് ദീർഘകാലമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമല്ല. അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക് അനധികൃത കുടിയേറ്റമുണ്ട്, അത് ആഭ്യന്തര സുരക്ഷാ പ്രശ്നം അടക്കം ഉണ്ടാക്കുന്നുണ്ട് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട് എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള നിലപാടുകൾ മാറി മാറി വന്ന സർക്കാരുകൾക്കുണ്ടായിരുന്നു. ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, പലയിടങ്ങളിലെയും ഡെമോഗ്രാഫിക് സ്റ്റാറ്റസ് തന്നെ മാറുന്ന വിധത്തിലുള്ള കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ജനസംഖ്യാ രജിസ്റ്റർ ഉണ്ടാക്കുമ്പോൾ അത് പക്ഷപാതപരമാണ് എന്ന് നമുക്കിപ്പോൾ ഒരു മുൻവിധിയോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കാൻ കഴിയുമോ? ഒന്ന്, സുപ്രീം കോടതി മോണിറ്റർ ചെയ്യുകയാണ്, പൗരത്വ രേഖകൾ ഉള്ള ആളുകൾക്ക് എൻ സി ആറിൽ അവരുടെ പേര് ഉൾപ്പെടുത്താൻ കൃത്യമായി നിങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെ നടപ്പാക്കുമെന്ന് സുപ്രീം കോടതിയെ അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതി അത് മോണിറ്റർ ചെയ്യുകയുമാണ്. ഇനിയും സമയമുണ്ട് രേഖകളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇത് സ്വന്തം നാട്ടിൽ പൗരന്മാരെ അഭയാർത്ഥികളാക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് നമ്മൾ ഇപ്പോഴേ കരുതുന്നത് അല്ലെങ്കിൽ പറയുന്നത് മുൻവിധിയായി പോവില്ലേ? സ്വന്തം രാജ്യത്ത് പൗരന്മാരെ അഭയാർത്ഥികളാക്കുന്ന വിഷയം ഒന്നും അല്ല ഇതിനകത്തുള്ളത്. ഇതിലുള്ള പ്രശ്നം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിൽ വന്നിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തിനെ സാമൂഹികമായിട്ട്, മതപരമായിട്ട്, വർഗീയമായിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു അജണ്ടയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് യു പി തെരഞ്ഞെടുപ്പിൽ അവർ നേരത്തെ വളരെ വ്യാപകമായിട്ട് പ്രയോഗിച്ച് വളരെ ശക്തമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ യു പിയിൽ തെരഞ്ഞെടുപ്പിൽ അവർ പ്രയോഗിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ കമ്മ്യൂണൽ ഡിവിഷന്റെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, അത് ദേശീയ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് പ്രയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ വിഭജിച്ചുകൊണ്ട് നേട്ടം കൊയ്യാനുള്ള ശ്രമമാണ് ഈ രാഷ്ട്രീയ നേതൃത്വം നടത്തുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. അതിൽ രാജ്യത്തുള്ള പൗരന്മാരുടെ അഭയാർത്ഥിത്വത്തിന്റെ പ്രശ്നമൊന്നുമില്ല, കാരണം പൗരന്മാർക്ക് സംരക്ഷണം നൽകാനുള്ള മറ്റ് സംവിധാനങ്ങളുണ്ട്. അതിനേക്കാൾ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് രാജ്യം ഭരിക്കുന്ന ആളുകൾ, ഭരണകൂടത്തിന്റെ അധിപന്മാരായിരിക്കുന്ന ആളുകൾ രാജ്യത്തെ തന്നെ ഡിവൈഡ് ചെയ്തുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന്. രണ്ടാമത്തെ കാര്യം, ഈ തരത്തിലുള്ള നമ്മുടെ അയൽ ഈ അതിർത്തികളിലെ പ്രശ്നങ്ങൾ ഇന്ത്യയുടെ മാത്രം പ്രശ്നമൊന്നുമല്ലല്ലോ. പിന്നെ ബംഗ്ലാദേശിന് ഈ പ്രശ്നമില്ല. ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിങ്ങളെ കുറിച്ചാണ് പരാതി പറയുന്നത്. ബംഗ്ലാദേശിന് പരാതിയില്ല. ബംഗ്ലാദേശിലും ഈ ബർമ എന്ന് പറയുന്ന രാജ്യത്തുനിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനിടയിൽ അവരുടെ രാജ്യത്തേക്ക് വളർന്നിട്ടുള്ളത്. അവർ ഇന്ത്യയിലേക്ക്, അവർ ഈ റഖൈൻ എന്ന് പറഞ്ഞ പ്രദേശത്തുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് അത് 40,000 പേരെയാ വന്നത്. ഈ 40,000 പേരെ പോലും നമ്മൾ സംരക്ഷിക്കാനോ അവർക്ക് വേണ്ട സംരക്ഷണം നൽകാനോ ഈ രാജ്യം തയ്യാറാവുന്നില്ല. പക്ഷേ ബംഗ്ലാദേശ് അത് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ അഭയാർത്ഥികളുടെ വിഷയത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. ഈ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഒരു രാജ്യം അഭയാർത്ഥികൾക്ക് സംരക്ഷണം നൽകാൻ ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കാൻ തയ്യാറില്ലാത്ത ഒരു ഭരണകൂടമാണ് ഈ രാജ്യം ഭരിക്കുന്നത്.
ശരി, നമുക്ക് ഞാൻ പറയട്ടെ, അഭയാർത്ഥിയാണോ അല്ലയോ എന്നുള്ള അഭയാർത്ഥിയല്ലയോ ആണോ എന്നുള്ളത് ബി ജെ പിയുടെ നേതാക്കൾ പറഞ്ഞാൽ പോരാ. ഇതിന് രാജ്യത്ത് അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം ഉത്തര ആഫ്രിക്കയിൽ നിന്ന് പോയിട്ടുള്ള ആളുകളെ യൂറോപ്പിൽ ജനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തരത്തിൽ അന്താരാഷ്ട്ര രംഗത്തുള്ള ഒരു പ്രശ്നമാണിത്. സ്വാഭാവികമായിട്ടും വരുന്ന ആളുകളെ സംരക്ഷിക്കാനും അവർക്ക് ന്യായമായിട്ടുള്ള സംരക്ഷണം നൽകാനും തിരിച്ചു പോകേണ്ടവരെ തിരിച്ചയക്കാനുള്ള ബാധ്യത രാജ്യത്തിനുണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള വിഭജനമാണ് അത് തീർത്തും. ശരി, ഇന്ത്യ ആണെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷനിൽ അഭയാർത്ഥികളെ സംരക്ഷിക്കുന്ന കൺവെൻഷനിൽ ഒപ്പിട്ടിട്ടുമില്ല. ശ്രീ സി ആർ നീലണ്ടൻ, സത്യത്തിൽ ഇതൊരു ആഗോള പ്രശ്നമാണ്. അമേരിക്കയിൽ ട്രംപ് എങ്ങനെയാണ് കുട്ടികളെ വേർപ്പെടുത്തിക്കൊണ്ട് എത്ര നിഷ്ഠൂരമായ നടപടിയെടുത്തു, പിന്നീട് അത് അദ്ദേഹത്തെ സംബന്ധിച്ച് തിരുത്തേണ്ടി വന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ മിക്കവാറും രാജ്യങ്ങളൊക്കെ ഈ പല രാജ്യങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളുടെ പിടിയിലായതോടുകൂടി കുടിയേറ്റം എന്നുള്ളത്, അനധികൃത കുടിയേറ്റം എന്നുള്ളത് ഒരു ആഗോള പ്രശ്നമാണ്. വലിയ രാജ്യങ്ങളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നവുമാണ്. പല രാജ്യങ്ങൾ അതിനെ ഉരുക്കുമുഷ്ടിയോടെ നേരിടുന്നു, ചില രാജ്യങ്ങൾ കുറച്ചെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നു. സമാനമായ ഒരു സാഹചര്യം അല്പമെങ്കിലും ഇന്ത്യയും നേരിടേണ്ടി വരുന്നുണ്ട്. ഈ പറയുന്ന റോഹിംഗ്യൻ അഭയാർത്ഥി പ്രവാഹം ഇന്ത്യയിലേക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ 40,000+ പേർ ഇവിടെയുണ്ട്. അവരെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന നിലപാട് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. അഭയാർത്ഥികളെ ഏതൊക്കെ തരത്തിൽ നമുക്കിവിടെ, ഇന്ത്യയും വലിയ ഒരു ജനസംഖ്യയുള്ള രാജ്യം കൂടിയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കേവലം ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്താൻ പാടുണ്ടോ? അല്ല, അവിടെ ഒരു കാര്യം, ഇത് അഭിലാഷ് പറഞ്ഞ 100% യോജിക്കുന്നു. അഭയാർത്ഥികൾ അല്ലെങ്കിൽ കുടിയേറ്റക്കാർ പലതരത്തിലുള്ള ആളുകൾ, പക്ഷേ ഇതിലൊരു വൈരുദ്ധ്യമുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ നേരത്തെ അഭിലാഷ് ചോദിച്ചു, നേപ്പാളിൽ നിന്നുള്ളവർ വന്നാൽ, തിബത്തിൽ നിന്നുള്ളവർ വന്നാൽ, ശ്രീലങ്കയിൽ നിന്നുള്ളവർ വന്നാൽ അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. അതെന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രണ്ട് പാകിസ്ഥാനും മറ്റേ ഇത് രണ്ട് അയൽ രാജ്യങ്ങളല്ല ഇന്ത്യക്കുള്ളത്, ഒരുപാട് അയൽ രാജ്യങ്ങളുണ്ട്. അപ്പോൾ അത് അതിലൊരു വൈരുദ്ധ്യമുണ്ട്. രണ്ടാമത്തെ വിഷയം, ഈ വരുന്ന ആളുകൾ വന്നു എന്ന് ഇവർ പറയുന്ന ആളുകൾ, ഇവിടെ 21 March 2021 എന്ന് പറഞ്ഞാൽ 47 വർഷം കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തലമുറ ഇവിടെ ഉണ്ടായിണ്ടാവാം, അതിന് വരെ സാധ്യതയുണ്ട്. അവരുടെ ഇവിടെ കൊണ്ടുവന്ന ആൾ പോയിട്ടുണ്ടാവും, അതായത് സ്ഥലത്തുണ്ടാവില്ല. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ മാത്രമല്ല, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമൊന്നുമല്ല, ഈ കൊടുത്ത ഒഫീഷ്യലായ രേഖകൾ, ആ രേഖകൾ പോലും അംഗീകരിക്കാതെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ കൃത്യമായി എടുക്കുന്നു, തർക്കമുണ്ടാക്കുന്നു. ഈ തർക്കം യഥാർത്ഥത്തിൽ ആസാമിനെ ഉദ്ദേശിച്ചല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ തർക്കം ആസാമിനെ ഉദ്ദേശിച്ചല്ല, ഈ തർക്കത്തിൻ്റെ പ്രൊജക്റ്റഡ് രാഷ്ട്രീയം എന്ന് പറയും, അതിൻ്റെ മറ്റ് സ്ഥലങ്ങളിലെ പ്രൊജക്റ്റഡ് രാഷ്ട്രീയം, ആ രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം ഇതിപ്പോൾ പത്മകുമാർ പറഞ്ഞു, ഇത് ദേശസ്നേഹത്തിൻ്റെ പ്രശ്നമാണ്. ശ്രീലങ്കയിൽ നിന്ന് ആൾ വന്നാലോ, നേപ്പാളിൽ നിന്ന് ആൾ വന്നാലോ, തിബത്തിൽ നിന്ന് ആൾ വന്നാലോ, ബുദ്ധമത അനുയായികൾ എത്രയോ പേര് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വരും, ഇതുണ്ടാവണം. അവിടെ ബി ജെ പിയുടെ ഒരു ലാക്ക്, ഇത് ആസാമിൽ ഇത് പ്രശ്നം പൊക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശാണ് കൊടുത്തിട്ട് അവരെ സിറ്റിസൺഷിപ്പ് കൊടുത്ത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അല്ല, ഒരുപാട് പേര് നിങ്ങൾ ഞാൻ പല രാജ്യത്തു നിന്നും ആള് വരുന്നുണ്ട്, അവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സിറ്റിസൺഷിപ്പ് കൊടുത്ത് ഭരണത്തിന്റെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, പല രാജ്യത്തു നിന്നും ആ വിഷയം അല്ലല്ല എന്റെ ചോദ്യം, അതല്ല അവരെല്ലാം വരും, സ്വാഭാവികം തന്നെ. അല്ല, ആ വിഷയം ആളുകൾ വരും. പത്മകുമാർ, നിങ്ങൾ ഗൾഫിലുണ്ടല്ലോ, പൊതുമാപ്പ് കൊടുത്ത് അവർ. പത്മകുമാർ, ഞാൻ പറഞ്ഞു കേൾക്കൂ, ഞാൻ പറഞ്ഞു തീർന്നില്ല, നിങ്ങൾ അതിനുമ്പ് ഇങ്ങനെ പറഞ്ഞേ. ആ വിഷയം ബി ജെ പിക്ക് പ്രശ്നമല്ലാതാവുന്നു, അതെവിടെയും ചർച്ച വരുന്നില്ല. അത് ചർച്ച ഡാർജിലിംഗിൽ വരുന്നതോ അല്ലെങ്കിൽ ഗോരഖ്പൂർ വരുന്നതോ ഒന്നും ചർച്ചയാവുന്നില്ല. കാരണം വരുന്നത് അതാണ്, അവിടെയാണ് അതിൻ്റെ തർക്കം. അങ്ങനെ വരുമ്പോഴാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ, 2 അയൽ രാജ്യങ്ങളെ ഉള്ളൂ എന്നെ, 5-6 അയൽ രാജ്യമുണ്ട് ഇന്ത്യക്ക്. എന്തേ പത്മകുമാർ പറഞ്ഞപ്പോൾ 2 ഒതുങ്ങിയത്? അത് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയം. ശരി, അവിടെ ശ്രീ ജെ ആർ പത്മകുമാർ കുടിയേറ്റമോ അതുണ്ടാക്കുന്ന ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളോ എന്നുള്ളതിലൊക്കെ ഉപരിയായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയം ആണ് മുഖ്യം എന്നുള്ളതാണ് ഇവിടെ വിമർശിക്കാൻ താല്പര്യമുള്ള ആളുകൾ സൂചിപ്പിക്കുന്നത്. ഡിവൈഡ് ആൻഡ് റൂൾ ആണ് ബി ജെ പി നടപ്പാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു. ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് 10 മാസം മാത്രമല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ ഒരു നറേറ്റീവ് ഉണ്ടാക്കണം, ഒരു ചർച്ച ഉണ്ടാക്കണം രാജ്യത്ത്. ജനങ്ങൾ പോളറൈസ്ഡ് ആവണം. ഇന്ത്യ ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണ്. ഈ അനധികൃത കുടിയേറ്റങ്ങളെക്കുറിച്ച്, അവയോട് സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ച്, നടപടികളെക്കുറിച്ചൊക്കെ ഒരു ചർച്ച ഉണ്ടാവണം എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ രാഷ്ട്രീയമായ ഡിവിഡൻഡ് നമുക്കടുത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടേണ്ടതാണ് എന്ന ലക്ഷ്യത്തിലുള്ള ഒന്നാണ് ഇത് എങ്കിൽ അതിനെ ആ നിലയ്ക്ക് വിമർശിക്കേണ്ടി വരുമല്ലോ.
അല്ല ഇത് അത് അങ്ങനെ വിമർശിക്കുന്നത് രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് വേറൊരു രീതിയിൽ കൺസൾട്ടേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ അഭയാർത്ഥികൾ, ഈ നിങ്ങൾ സംസാരിക്കുമ്പോഴും ഈ ഇതിലെ പാനലിസ്റ്റുകൾ സംസാരിക്കുമ്പോഴും ഈ അഭയാർത്ഥികളും, ഞാൻ അതാണ് വളരെ പറഞ്ഞത്, അഭയാർത്ഥികൾ വരുമ്പോൾ ഇന്റർനാഷണൽ തലത്തിൽ നിയമമുണ്ട്, അവർക്ക് എങ്ങനെയാണ് സംരക്ഷണം കൊടുക്കുന്നത്, ആ രാജ്യത്ത് നല്ലൊരു കാലാവസ്ഥ ഉണ്ടാവുമ്പോൾ ആ രാജ്യത്തേക്ക് തിരിച്ചയക്കും, സ്വാഭാവികമല്ലേ. ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ ഇവിടെ ഉൾക്കൊള്ളും. അത് എല്ലാ രാജ്യത്തും ഒരു ഇന്റർനാഷണൽ കൺവെൻഷന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യമാണ്. അതല്ല ഇത്, ഇത് ഈ ബെറ്റർ ജീവിത സൗകര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തിന് വേണ്ടിയോ നിയമവിധേയം അല്ലാതെ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന് ഈ രാജ്യത്ത് വർഷങ്ങളായി കഴിയുന്ന രീതിയാണ്. നിങ്ങൾ നോക്കൂ, സൗദി അറേബ്യയില് മറ്റു രാജ്യങ്ങളിലൊക്കെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുള്ള ആളുകളെ, ഈ അനധികമായി താമസിക്കുന്ന ആളുകളെ പൊതുമാപ്പ് കൊടുത്ത് അയക്കുന്നില്ലേ? ഇപ്പോഴും പല രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളിൽ പൊതുമാപ്പ് കൊടുത്തിട്ട് അവിടെ വീണ്ടും പ്രതിഷ്ഠിക്കുകയല്ലോ ചെയ്യുന്നത്, അവരെ അവരുടെ രാജ്യത്തേക്ക് കടത്തി വിടുകയാണ്. 10, 15, 20 വർഷമായ ആളുകളുണ്ട്, അവരെയൊക്കെ പിടിക്കപ്പെടുമ്പോ അപ്പൊ അവരുടെ രാജ്യത്തിലേക്ക് കടത്തിവിടും. ഇന്ത്യയിൽ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഈ ഇന്ത്യയിൽ ഏകദേശം 10-20 ഡോക്യുമെന്റ് ഉണ്ട്, ആ ഡോക്യുമെന്റ് കൊടുത്ത് ഇന്ത്യക്കാരാണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാം. പിന്നെ കൊടുത്ത ഡോക്യുമെന്റ് ശരിയല്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കള്ള ഐ ഡി ഉണ്ടാക്കുന്നുണ്ട്. ഈ കോൺഗ്രസിന്റെ കാലഘട്ടത്തില് ഈ ഇത്രയും കാലം ചെയ്തതും കള്ള ഐ ഡി കൊടുത്ത് ഇവരെ വോട്ട് ബാങ്ക് ആക്കി മാറ്റുക അതാണല്ലോ. മമതാ ബാനർജി സി പി എം ചെയ്തത്, ബംഗാൾ സി പി എം ചെയ്തത്, ലോക്സഭയിൽ പൊട്ടിത്തെറിച്ചത് നമ്മൾ കണ്ടതല്ലേ, അവരെ വോട്ട് ബാങ്ക് ആക്കി മാറ്റുന്നു എന്നുള്ളത്. ഇവിടെ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഈ ഇന്ത്യക്കാരെ സംരക്ഷിക്കുന്നതിനും വിദേശ ഈ നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചയക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിനൊരു ഈ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിൽ ഹൈക്കോടതി പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്, അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. അവിടെ പരാജയപ്പെടുമ്പോഴാണ് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ അപ്പലറ്റ് അതോറിറ്റിയിലോ പോകേണ്ടത്. ന്യായമായ ഇന്ത്യക്കാർക്ക് ആർക്കും പേടിക്കാനില്ല. ഈ പാനലിസ്റ്റുകൾക്ക് ആർക്കെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ത്യയിലുള്ള ആളുകൾ തന്നെ ഇന്ത്യയിൽ അഭയാർത്ഥികളായിട്ടുണ്ടല്ലോ. നമ്മുടെ ജമ്മു കാശ്മീരിൽ നിന്ന് എത്രയോ ആളുകള്, കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഇന്ന് ഡൽഹിയിലും മറ്റും സ്ഥലങ്ങളിലും ജമ്മുവിലും ഒക്കെ അഭയാർത്ഥികളായി കഴിയുന്നുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുപോകണം, അത് അവിടെ അന്യവൽക്കരണത്തിന്റെ ഭാഗമാണ്, അവർ കൊണ്ടുപോയാൽ അന്യവൽക്കരണത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന തീരുമാനമെടുത്തപ്പോ ഈ ഇരിക്കുന്ന ഈ പാനലിസ്റ്റുകൾക്ക് ആർക്കെങ്കിലും ആ ധൈര്യത്തോട് ആത്മാഭിമാനത്തോട് കൂടി പറയാം, അവർ ഇന്ത്യക്കാരാണ്, അവരെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കണം എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അവിടുത്തെ സെക്യൂരിറ്റി സിറ്റുവേഷൻ അനുസരിച്ച് അവരെ വീണ്ടും തിരികെ അവിടേക്ക് താമസിപ്പിക്കുക എന്നുള്ളത് ഏത് നിലയ്ക്ക് സാധ്യമാകുമെന്ന് താങ്കൾക്കും അറിയാം. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. പക്ഷെ പി എം സുരേഷ് ബാബു, ഇതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ എടുക്കുന്ന ഈ നടപടി ഈ രാജ്യത്തിൻ്റെ സുരക്ഷ മുന്നിൽ കണ്ടുള്ള ദേശാഭിമാന പ്രചോദിതമായ ഒന്നാണ് എന്ന് സ്വാഭാവികമായും ബി ജെ പി പ്രചരിപ്പിക്കും, അതിനുള്ളൊരു ആനുകൂല്യം അവർക്ക് കിട്ടുമെന്ന് അവർ ന്യായമായും പ്രതീക്ഷിക്കും. അതൊന്ന്. രണ്ടാമത്തേത്, ഇതിൽ ഇടപെടുന്ന പല പാർട്ടികൾക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട്, വോട്ട് ബാങ്ക് ഉണ്ട്. ഇപ്പോൾ മമതാ ബാനർജി ഇത്രമേൽ വലിയ പോരാട്ടം നടത്തുന്നത് യഥാർത്ഥത്തിൽ ആസാമിലുള്ള ജനവിഭാഗത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണ് പ്രശ്നം, അല്ലെങ്കിൽ ബംഗാൾ പാരമ്പര്യമുള്ളവരാണ് അവിടെ പുറത്താകാനോ ബുദ്ധിമുട്ട് നേരിടാനോ പോകുന്നത്? മമതാ ബാനർജിയെ സംബന്ധിച്ച് അവരുടെ വലിയ വോട്ട് ബേസ് അവരുടെ നാട്ടിൽ പശ്ചിമ ബംഗാളിൽ കിടക്കുകയാണ്. അവർ അലോസരപ്പെടരുത്, അവരുടെ താല്പര്യം സംരക്ഷിക്കണമെന്ന താല്പര്യം സ്വാഭാവികമായും മമതാ ബാനർജിക്കുണ്ട്. ഇതിങ്ങനെ പലതരത്തിൽ രാഷ്ട്രീയ നിറങ്ങളുള്ള, രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള ഒരു വിഷയമാണല്ലോ. ഇതിലെ ഇതിനകത്ത് രാഷ്ട്രീയം, രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ സ്വാഭാവികമായും അത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. മമതയായാലും കോൺഗ്രസ് ആയാലും പിന്നെ അതുപോലെ തന്നെ ബി ജെ പി ആയാലും ഒക്കെ അവരുടെ ഉള്ളിലുള്ളൊരു രാഷ്ട്രീയം ഉണ്ടാവും. പക്ഷേ ബഹുജനങ്ങളുടെ മുമ്പിൽ, പൊതുജനങ്ങളുടെ മുമ്പിൽ, ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ ഈ വിഷയത്തെ ഏത് രൂപത്തിൽ സമീപിക്കുന്നു എന്നത് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നുണ്ടല്ലോ. അവർക്ക് കൂടി പ്രതിബദ്ധതയോടുകൂടി, അവർക്ക് കൂടി ബോധ്യപ്പെടുന്ന രൂപത്തിൽ, ലോകരാജ്യത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സമീപനമാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കേണ്ടത്. ആ സ്വീകരണത്തിന് വേണ്ടിയുള്ള സമീപനം എങ്ങനെ എന്നതാണ് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടത്. അവിടെ ഒരിക്കൽ പോലും മമതയുടെ രാഷ്ട്രീയത്തെയോ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെയോ അല്ല നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വീണ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നിന്ന് ജീവിക്കുന്ന പൗരന്മാരുടെ മനുഷ്യാവകാശ ലംഘനം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ശ്രീ പത്മകുമാർ ഇവിടെ പറയുന്നത് ഇവിടുത്തെ ആഭ്യന്തര സുരക്ഷ അതുപോലെയുള്ള നടപടികൾ ഒക്കെ ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതാണെങ്കിൽ അതിന് ശാസ്ത്രീയമായ കണക്കുകളും ശാസ്ത്രീയമായ രേഖകളും ഒക്കെ ഉണ്ടാകും. ഇവർ രാജ്യത്ത് വിപ്ലവം സൃഷ്ടിക്കുന്നുണ്ടോ, രാജ്യത്തെ ക്രമസമാധാന പാലനത്തിൽ തകരാറാകുന്നുണ്ടോ
ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇന്ത്യയുടെ ഭരണകൂടം, സംസ്ഥാനത്തിൻ്റെ ഭരണകൂടങ്ങളൊക്കെ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പ്രാപ്തമായ അധികാരശക്തിയുള്ള, അതിനോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണകൂടത്തിൻ്റെ നേതാക്കന്മാർ തന്നെയാണ്. അതുകൊണ്ട് ആ പേര് പറഞ്ഞുകൊണ്ട് ഇവരെ പുറത്താക്കുക എന്ന് ശരിയല്ല. തെറ്റുള്ള ആളുകളുടെ പേരിൽ, തെറ്റിന്റെ പേരിൽ നടപടിയെടുത്ത് അവരെ ശിക്ഷിച്ച് നേർവഴിക്ക് കൊണ്ടുവരിക എന്നല്ലാതെ അതിന്റെ പേരിൽ അടച്ചാക്ഷേപിച്ച് ഒരു സമൂഹത്തെ മുഴുവൻ രാജ്യത്തിന്റെ പൗരന്മാരല്ലാതാക്കി തീർക്കുന്ന സമീപനത്തോട് യോജിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുകയില്ല. അതാണ് കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന സമീപനം. മമതയുടെ സമീപനത്തിനകത്ത് രാഷ്ട്രീയമുണ്ടോ, ബി ജെ പിയുടെ കാര്യത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അത് ഈ നാട്ടിലെ പൊതുസമൂഹത്തിന്റെ വിശദത്തിന് വിടുകയാണ്. അവരത് തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ എൻ പി ചേക്കുട്ടി, ഭരണകൂടങ്ങളെ സംബന്ധിച്ച് വളരെ പ്രയാസമല്ലേ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുക? കാരണം നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൻ്റെ കാര്യമെടുക്കാം. ബംഗ്ലാദേശിലേക്ക് ഇപ്പോഴല്ല മ്യാൻമാറിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം ഉണ്ടായിട്ടുള്ളത്, പല കാലഘട്ടങ്ങളിലായി. 80s ഉണ്ടായിട്ടുണ്ട്, അവരിപ്പോഴും അവിടെ തന്നെ തങ്ങുന്നു. പിന്നെ ഓരോ തവണയും അവിടെ കലാപം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ അടിച്ചമർത്തൽ ഉണ്ടാകുമ്പോൾ റോഹിംഗ്യക്കാർ പലായനം ചെയ്യും. അതിൽ കൂടുതൽ പേരും ബംഗ്ലാദേശിലാണ്. അവരങ്ങനെ ഒരു ക്രൈസിസ് നേരിടുന്നുണ്ട്, ഇവിടേക്കും വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ വളരെ കാലം മുമ്പ് ബംഗ്ലാദേശിലെ ആഭ്യന്തര യുദ്ധ സമയത്ത് വന്നവർ മുതലുള്ള ബംഗ്ലാദേശി കുടിയേറ്റക്കാരുണ്ട്. ഇപ്പോൾ ഇവരെയൊക്കെ, ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ആഗ്രഹം കുറേ പേരെങ്കിലും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളെയും മ്യാൻമാറിലേക്ക് തിരിച്ചയക്കണം എന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ചും ഇവിടേക്ക് വന്നിട്ടുള്ള കുടിയേറ്റക്കാരെ തിരിച്ചയക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. പക്ഷേ അത് മറ്റൊരു രാജ്യം സ്വീകരിക്കാൻ തയ്യാറാകില്ല. ഇവർ ഒരു രാജ്യവുമില്ലാത്ത മനുഷ്യരായി പോകും. അപ്പോൾ ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച് എങ്ങനെ ഈ പൗരന്മാരെ അല്ലെങ്കിൽ പൗരത്വം ഇല്ലാത്തവരെ കൈകാര്യം ചെയ്യണമെന്നുള്ളതൊരു ദുഷ്കരമായ പ്രശ്നമായി മാറില്ലേ? തീർച്ചയായും ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല. ഈ എന്താ പറയുക, മൈഗ്രൻസ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് എന്തെങ്കിലും പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ആളുകൾ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾക്ക് മൈഗ്രൻസ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ റെഫ്യൂജീസ് എന്ന് വിളിക്കാം. പക്ഷേ ഈ റെഫ്യൂജീസ് ആയാലും മൈഗ്രൻസ് ആയാലും അവർ പല കാരണങ്ങളാൽ തങ്ങളുടെ ഭൂമി വിട്ടു പോകേണ്ടി വരുന്നുണ്ട്. അത് ഇക്കണോമിക് റീസൺസ് ഉണ്ട്, എൻവയൺമെന്റൽ റീസൺസ് ഉണ്ട്, പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്, എത്നിക് റീസൺസ് ഉണ്ട്. ഇങ്ങനെ പല കാരണങ്ങളാലാണ് ആളുകൾ പല പ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർക്കേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇപ്പം ബംഗ്ലാദേശിൻ്റെ അതിർത്തിക്ക് കടന്ന് ഇന്ത്യയിലേക്ക് വന്നോ, ഇന്ത്യയുടെ അതിർത്തി അങ്ങോട്ട് കടന്നോ തുടങ്ങിയ വിഷയങ്ങളിൽ എല്ലായ്പ്പോഴും തർക്കം ഉണ്ടാവും. പക്ഷെ വന്നിരിക്കുന്ന ആളുകൾ ഇന്ത്യക്കാരാണോ അല്ല പുറത്തുനിന്ന് വന്ന ആളുകളാണോ എന്ന് പരിശോധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ആർക്കും അതിനെപ്പറ്റി തർക്കമൊന്നുമില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചെന്താണ്? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ ഒരു പരിശോധനയെ രാഷ്ട്രീയപരമായിട്ട്, കക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വിഷയമാക്കി മാറ്റിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ മഹാഭൂരിപക്ഷ സമുദായത്തിനിടയിൽ ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് കടന്നു കയറുകയാണ്. അവരൊരു വലിയ ഭീതിയാണ്. ഈ ഇസ്ലാമിക ഭീതി എന്ന് പറയുന്നത്, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് രാഷ്ട്രീയ കച്ചവടമാണ്. ലാഭകരമായിട്ട് ഒരു രാഷ്ട്രീയ വ്യവസായമായിട്ട് ഈ ഇസ്ലാമോഫോബിയെ പല രാജ്യത്തും ഭരണാധികാരികൾ ഉപയോഗിക്കുന്നു. ട്രംപ് അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ജനാധിപത്യ ബോധമുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത്? അവരെ നമ്മുടെ ആഗോള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യത്വപരമായി ഈ പ്രശ്നങ്ങൾ കാണുകയാണ് വേണ്ടത്. പിന്നെ അപ്പോൾ ഉത്തരാഫ്രിക്കയിൽ നിന്നും സിറിയയിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ പോയപ്പോൾ ജർമ്മനിയിലേക്ക് ആളുകൾ ഇങ്ങോട്ട് കയറണമെന്നല്ല പറഞ്ഞത്, വെൽക്കം എന്നാണ് പറഞ്ഞത്. കാരണം നിവൃത്തിയൊന്നുമില്ല. ഈ സാഹചര്യങ്ങൾ ലോകത്തിൻ്റെ അന്തസ്സിന് പറ്റിയ തരത്തിൽ, രാജ്യത്ത് ഇന്ത്യയുടെ പാരമ്പര്യങ്ങൾക്ക് പറ്റിയ തരത്തിലുള്ള ഒരു നിലപാട് ഈ രാജ്യത്ത് നമ്മൾ എടുക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ ഡൽഹിയിൽ ഇരിക്കുന്ന സർക്കാർ, പ്രത്യേകിച്ച് ബി ജെ പിയുടെ അധ്യക്ഷനായിരിക്കുന്ന അമിത് ഷായെ പോലുള്ള ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല. ഇന്ത്യയുടെ പാരമ്പര്യം മനസ്സിലാക്കാത്ത ഒരു തരത്തിലുള്ള നിലപാടാണ് അമിത്ഷാ എടുക്കുന്നത് ഇക്കാര്യത്തിൽ. റൈറ്റ്, മടങ്ങിയെത്താം. സി ആർ നീലകണ്ഠൻ, ഒപ്പം ഇത് അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കും. ഒന്നാമത്തെ പ്രശ്നം, ഇവരിപ്പോൾ വന്നിട്ടുള്ള അഭയാർത്ഥികളല്ല, ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നോ മ്യാൻമാറിൽ നിന്നോ വന്നിട്ടുള്ള ആളുകളല്ല, മറിച്ച് രണ്ട് തലമുറയെങ്കിലുമായി ഇവിടെ ഉള്ള ആളുകളാണ് എന്ന പ്രശ്നമുണ്ട്. അപ്പോൾ രണ്ട് തലമുറയായി ഇവിടെ താമസിക്കുന്ന ആളുകളെ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? അവരെ എങ്ങനെ പരിഗണിക്കുന്നു? അവരെ എങ്ങനെ ഇനിയുള്ള അവർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്? ഇതൊരു വലിയ പ്രശ്നമല്ലേ? ഒരു ഇന്ത്യ പോലൊരു രാജ്യം എങ്ങനെയാണ് ഇതിൽ ഇടപെടുന്നത് എന്നുള്ളത് അന്താരാഷ്ട്ര സമൂഹം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. 71 മാർച്ച് 21 ശേഷം എന്ന് പറഞ്ഞാൽ മാർച്ച് 22 വന്നവർ മുതൽക്കുണ്ടാവും, ഒരു പക്ഷേ 2-3 തലമുറകൾ ഇവിടെ ഉണ്ടാവും. ലോകത്തിൻ്റെ ഒരു തത്വം ഈ രാജ്യത്ത് വന്ന് ഇവിടെ പ്രസവിച്ചാൽ, ഇപ്പം അമേരിക്കയിൽ ഒരു പൗരത്വം ഇല്ലാത്ത ഒരാളുടെ പോലും കുട്ടി അമേരിക്കയിൽ പ്രസവിച്ചാൽ അമേരിക്കൻ പൗരത്വം അവർക്ക് കൊടുക്കാമെന്നുണ്ട്. അപ്പോൾ ബൈ ബർത്ത് ഇഫ് യു ആർ ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്,
നിങ്ങൾക്ക് പൗരത്വം കിട്ടുന്നത് എങ്ങനെയാണ്? ഒന്ന്, നിങ്ങൾ ജന്മനാ ഇന്ത്യയിൽ ജനിച്ച ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഇന്ത്യയിൽ ജനിച്ച ആളാണെങ്കിൽ. അപ്പോൾ ഇന്ത്യയിൽ ജനിച്ച കുട്ടികൾ ഇപ്പോൾ ഇതിൽ നിന്ന് പുറത്തു പോകും. അവിടെയാണ് ഇതിൽ പ്രശ്നമുള്ളത്. ഇന്ത്യയിൽ ജനിച്ച കുട്ടികൾ, അവരുടെ മക്കൾ വരെ ഉണ്ടാകാനുള്ള സാധ്യത ഈ കാര്യത്തിലുണ്ട്. അങ്ങനെയുള്ള ഒരു ചിലപ്പോൾ ഈ ആദ്യം കൊണ്ടുവന്ന ആൾ ഉണ്ടാവില്ല, അങ്ങനൊരു വേരുണ്ടാവില്ല, ലെഗസി ഉണ്ടാവില്ല. അങ്ങനെ ഇവിടെ താമസിച്ച് ഇവിടെ ഭൂമി വാങ്ങിക്കുന്നു, ഇത് ചെയ്യുന്നു, വോട്ട് ചെയ്യുന്നു, കച്ചവടം ചെയ്യുന്നു, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു, പഠിക്കുന്നു. അവരോടാണ് നാളെ രാവിലെ മുതൽ നിങ്ങളുടെ അങ്ങനെയുള്ള ആൾ നിങ്ങളങ്ങ് പോകണം എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറയുമോയെന്ന് എനിക്കറിയില്ല ഇപ്പോഴും. കാരണം അത് പറയേണ്ട കാര്യമല്ല ബി ജെ പിക്കുള്ളത്. ഇത് ദേശ സുരക്ഷയാണ് എന്നാണ്. ഈ ദേശ സുരക്ഷ ഇന്ത്യക്ക് അകത്തുള്ള ആളുകൾ എത്ര ചെയ്യേണ്ടത്? ഇന്ത്യയുടെ പിടിച്ച ഏറ്റവും വലിയ ചാരൻ കൂമർ നാരായണൻ ഇന്ത്യയിൽ ജനിച്ച് കേരളത്തിൽ ജനിച്ചു പോയ ആളാണ്. അപ്പോൾ അദ്ദേഹം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചാരപ്രവർത്തിക്ക് അറസ്റ്റ് ചെയ്തൊരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പാകിസ്ഥാനിയൊന്നും ആയിരുന്നില്ല ഇവിടെ, അല്ലെങ്കിൽ ബംഗ്ലാദേശിയും ആയിരുന്നില്ല. ഇവിടെ നമ്മൾ ദേശ സുരക്ഷയുമായി ഇതിനെ ബന്ധപ്പെടുത്തുന്നത് പരമബദ്ധമാണ്. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഈ ജിങ്കോയിസ്റ്റിക് എന്ന് നമ്മൾ പറയുന്ന കപട ദേശ സ്നേഹത്തിൻ്റെ കഥ പറയുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ പറഞ്ഞ മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേപ്പാളിൽ നിന്ന് വന്ന ആൾ എന്തേ ബി ജെ പി മിണ്ടാത്തത്, എന്തേ ലങ്കയിൽ നിന്ന് വരുന്ന ആളുകളെ പറ്റി മിണ്ടാത്തത്. ഇപ്പോൾ എന്തിനാണ് സിറ്റിസൺഷിപ്പ് നിയമമുണ്ട്? അദ്ദേഹം പറഞ്ഞു അവിടെ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ ഇവിടെ വരും. എന്ത് കണക്ക് അവിടെ പീഡിപ്പിക്കപ്പെടുന്നു? ആർക്കാ ഉറപ്പുള്ള? റോഹിംഗ്യൻ അഭയാർത്ഥികളെ വിളിക്കൂ. റോഹിംഗ് ബർമ അയൽ രാജ്യമാണല്ലോ, അവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് മുസ്ലിങ്ങൾ. എന്തി അവരെ കൊണ്ടുവരുന്ന ഈ നിയമത്തിൽ ഉൾപ്പെടുത്താത്ത? അപ്പോൾ ഈ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള ആളുകൾ. അതെന്തൊരു കഥയാണ്! ഇന്ത്യക്ക് ആറോ ഏഴോ രാജ്യങ്ങളുണ്ട് ഇന്ത്യക്ക് ചുറ്റും. അയൽ രാജ്യങ്ങളുടെ അവിടുത്തെ പീഡനം സഹിക്ക വയ്യാതെ സ്വീകരിക്കുന്ന മഹാമനസ്സാണ് ഇന്ത്യക്കുള്ളതെങ്കിൽ ഈ പാകിസ്ഥാനിൽ നിന്ന് മുസ്ലിം വിരുദ്ധർ, മുസ്ലിം അല്ലാത്ത ആളുകൾ വരണം എന്ന് പറയുന്നത് പോലെ മറ്റ് ന്യൂനപക്ഷങ്ങളാണല്ലോ റോഹിംഗ്യൻസ്, അവരെ വിളിക്കാൻ പറയൂ. ശരി, അവിടെയാണ് ഇതിലെ വർഗീയതയുടെ ഒരു രാഷ്ട്രീയം കൊണ്ടുവരുന്നത്. ഇത് തന്നെയാണ് അതിൽ ബി ജെ പി ഉദ്ദേശിക്കുന്നത്. വംശശുദ്ധിയുടെ പ്രശ്നം അക്കാര്യത്തിലുണ്ടോ എന്നുള്ള കാര്യം. ശ്രീ ജെ ആർ പത്മകുമാർ, ഇനിയുള്ള മാസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ തെറ്റ് തിരുത്താൻ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള, അല്ലെങ്കിൽ സുപ്രീം കോടതി അംഗീകരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അങ്ങനെ ഇപ്പോൾ പുറത്തുള്ള കുറേയധികം ലക്ഷക്കണക്കിന് ആളുകൾ എന്തായാലും പൗരത്വ പട്ടികയിൽ കയറും. അപ്പോഴും ഇതിനൊക്കെ ശേഷം അന്തിമ പട്ടിക പുറത്തു വരുമല്ലോ. അന്തിമ പട്ടിക പുറത്തു വരുമ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ, ഒരു 20 ലക്ഷം ആളെന്ന് ചുരുങ്ങിയത് കൂട്ടിക്കോളൂ, ലക്ഷക്കണക്കിന് ആളുകൾ ആ പട്ടികയുടെ പുറത്തായിരിക്കുമല്ലോ. അവരെ എന്ത് ചെയ്യും? അവരെ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിന് ഒരു ഉത്തരമുണ്ടോ? അവരെ എവിടേക്കെങ്കിലും ഡീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ എങ്ങോട്ട്? അവരേത് രാജ്യമാണ് സ്വീകരിക്കാൻ തയ്യാറ്? ബംഗ്ലാദേശ് അവരെ ഏറ്റെടുക്കാൻ തയ്യാറാണോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യം അവരെ ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഇല്ല. അവരെ എങ്ങോട്ടും കയറ്റി അയക്കാനാകില്ല. പിന്നെ അവരെ ജയിലിലടക്കാൻ പറ്റുമോ? ഇത്ര ലക്ഷക്കണക്കിന് ആളുകളെ തടങ്കലിലടക്കുക, തുറുങ്കിലടക്കുക എന്ന് പറയുന്നത് എന്ത് അന്യായമാകും? അതിനുള്ള സംവിധാനവും നമുക്കില്ല. പിന്നെ അവരെ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം കണ്ടെത്തേണ്ടേ? അതിനുള്ള ഉത്തരം എന്താണ്? അല്ല അഭിലാഷെ, താങ്കൾ ഉൾപ്പെടെ ഈ നമ്മുടെ സിആർ ഉൾപ്പെടെ അസത്യം പ്രചരിപ്പിക്കുകയാണ്. ഇതാണ് ഈ ഏറ്റവും വലിയ അപകടം. ഇദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ ഇവിടെ ജനിച്ചു വളർന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞു. അവരെയൊക്കെ ഈ 2 തലമുറയായി ജനിച്ചു, അവർക്ക് ഇനി എന്ത് പറ്റും? 20 ഡോക്യുമെന്റ് ഉണ്ട്. 20 ഡോക്യുമെന്റിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. ഈ ഇവിടെ ജനിച്ചു വളർന്നെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മുടെ സിറ്റിസൺഷിപ്പിന് കിട്ടാൻ യാതൊരു തടസ്സവും ഇല്ലല്ലോ. ആരെങ്കിലും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യക്കാർ എന്നുള്ള ആളുകൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ഇവിടെ ജനിച്ചു വളർന്ന, ഇവിടെ അതിന് മതിയായ രേഖകളുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ട് ഈ വിദേശ രാജ്യത്തിൽ നിന്ന് ഇവിടെ നുഴഞ്ഞു കയറുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന്, അത് അവർക്ക് വേണ്ടി ഈ വാദം നടത്തുന്നതിന്, ഇവിടെ 20 സർട്ടിഫിക്കറ്റുകളുണ്ട്, അത് ഫേക്കായി അല്ലാത്ത, ഫേക്ക് അല്ലാത്ത, അപ്പൊ കള്ള പാസ്പോർട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കള്ള പാസ്പോർട്ടുമായിട്ട് വരുന്ന ആളുകളുണ്ടല്ലോ, ഇലക്ട്രോണിക് ID കള്ള ID വരുന്ന ആളുകളുണ്ടല്ലോ. അപ്പോ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഈ രാജ്യത്ത് ഒരു രാജ്യത്തിനും അംഗീകരിക്കില്ല. ഞാൻ സമ്മതിക്കുന്നു. ശ്രീ ജെ ആർ പത്മകുമാർ ചോദിക്കുന്ന ചോദ്യം 71 ശേഷം വന്നവരാകട്ടെ, ഇപ്പോ രേഖകൾ കയ്യിലില്ലാത്തവർ, അല്ലെങ്കിൽ അനധികൃതമായി കുടിയേറ്റം നടത്തിയ ആളുകൾ തന്നെ, അങ്ങനെ തന്നെ വെച്ചോളൂ, അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളുകൾ തന്നെ, അവർ ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ. ഞാൻ ചോദിക്കുന്നത് അവരെ എന്ത് ചെയ്യുമെന്നാണ്. അവരെ എങ്ങോട്ടാണ് തിരിച്ചയക്കുക? ബംഗ്ലാദേശ് അവരെ ഉൾക്കൊണ്ടാലല്ലേ, സ്വീകരിച്ചാലല്ലേ അവർക്ക് പോകാൻ പറ്റും? അപ്പൊ ഒരു രാജ്യവും ഇല്ലാതെ അവരെ എവിടേക്ക് തള്ളിവിടും? അല്ല, ഒരു
അല്ല ഒരു രാജ്യത്തിന് അല്ല അഭിലാഷെ നമ്മൾ അതിന് വലിയ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഒരു രാജ്യത്ത് അഭയാർത്ഥിയായിട്ട് വരുന്നെങ്കിൽ അതിന് നിയമമുണ്ട് എങ്ങനെ അവരെ കൈകാര്യം ചെയ്യണമെന്ന്. ഇവിടെ ഈ അനധികൃതമായി കടന്നു വരുന്ന ആളുകളെ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യയിൽ നിയമമുണ്ടല്ലോ. അതുകൊണ്ട് കുറെ ആളുകൾ കൂട്ടവാട്ടിക്ക് വന്ന് കയറി ഞങ്ങളുടെ ഇവിടെ അനധികൃതമായി കയറിപ്പോയി, എണ്ണം കൂടുതലുണ്ട്, നിങ്ങൾ നടപടി എടുക്കണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? അതിന് വ്യവസ്ഥകളുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഗവൺമെന്റ് അറിയാം. ഏത് രാജ്യക്കാരാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ ആ രാജ്യവുമായി സംസാരിക്കാം. അതല്ലെങ്കിൽ അവരെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കും. അത് നിങ്ങൾ വ്യാകുലപ്പെടുന്നത് എന്തിനാണ്? അത് എങ്ങനെ ഏത് അർത്ഥത്തിൽ പോസിബിൾ ആകും? അവരെ എവിടേക്ക് പറയൂ. അഭിലാഷെ നിങ്ങൾ അഭയാർത്ഥി പ്രശ്നത്തെ അഭയാർത്ഥി പ്രശ്നമായി കാണാൻ കഴിഞ്ഞാൽ മതി. അഭയാർത്ഥികളെ ഇപ്പൊ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഉണ്ടാവുമ്പോ ആരെങ്കിലും സർക്കാർ സ്കൂളിൽ വന്ന് ഒരു മാസം താമസിച്ചാൽ പിന്നെ വെള്ളം ഒഴിയുമ്പോ തിരിച്ചു പോവും, അല്ലെങ്കിൽ തിരിച്ചുകൊണ്ടാക്കും. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസം ഇവിടെ താമസിച്ചു പോയി, അതുകൊണ്ട് സർക്കാർ സ്കൂൾ എനിക്ക് വലിച്ചു തരണം, എനിക്ക് ഇവിടുത്തെ ബാക്കി ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയാൻ പറ്റില്ല. അത് അഭയാർത്ഥികളായിട്ട് അഭയാർത്ഥി പ്രശ്നം തന്നെ നമ്മുടെ നാട്ടിലുള്ള അഭയാർത്ഥി പ്രശ്നം തന്നെ നമുക്ക് ഈ തരത്തില് അങ്ങനെ എളുപ്പം വേർതിരിച്ച് പറയാൻ പോലും പറ്റില്ല. അവരിപ്പോ വന്നതല്ലോ, ഈ കഴിഞ്ഞ വർഷമോ രണ്ടു വർഷം മുമ്പോ പ്രശ്നമല്ല. സി ആർ പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. അല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ ശരി പറയൂ. അല്ല ഒന്ന് പറഞ്ഞോട്ടെ. പറയൂ പറയൂ. പൂർത്തീകരിക്കാൻ സമ്മതിക്കുക. നേരത്തെ സി ആർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ശ്രീലങ്കയിൽ നിന്ന് വരുന്ന ആളുകളെ നമ്മൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുവെന്ന്. ഇദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സി ആറിന് അറിയാമല്ലോ ശ്രീലങ്കയിൽ നിന്ന് വരുന്ന തമിഴ് ഹിന്ദുക്കൾ മാത്രമല്ല, തമിഴ് മുസ്ലിങ്ങൾ വരുന്നുണ്ട്, തമിഴ് ക്രിസ്ത്യാനികൾ വരുന്നുണ്ട്. അല്ലാതെ എല്ലാം തമിഴ് ശ്രീലങ്കയിൽ നിന്ന് വരുന്ന എല്ലാം തമിഴ് ഹിന്ദുക്കളാണെന്നുള്ള ധാരണയാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ നോക്കുക, രാമേശ്വരത്തും മറ്റ് അഭയാർത്ഥി ക്യാമ്പുകൾ ഇപ്പോഴും ഉണ്ടല്ലോ, ചെന്ന് പരിശോധിച്ച് നോക്കുക. അവ തമിഴ് ഹിന്ദുക്കൾ മാത്രമാണോ? ശ്രീലങ്കയിൽ നിന്ന് എല്ലാ ആളുകളും വരുന്നുണ്ട്. അതിർത്തി രാജ്യത്ത് വരുന്ന അഭയാർത്ഥികളായിട്ട് വരുന്നവരെ സംരക്ഷിക്കും. ശരി, നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ തൽക്കാലം സമയമില്ല. ശ്രീ എൻ പി ചേക്കുട്ടി, ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം എത്ര മനുഷ്യമുഖമുള്ളതാണ്, എത്ര മനുഷ്യത്വമുള്ളതാണ് എന്നാണോ ഈ വിഷയം തെളിയിക്കാൻ പോകുന്നത്? അനധികൃത കുടിയേറ്റക്കാരുണ്ട്, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അനധികൃതമായി കുടിയേറിയ ആളുകൾ തന്നെയാണ്, പക്ഷെ അവരെ ഒരു രാജ്യത്തിൻ്റെയും പൗരന്മാരല്ലാതെ അവരെ അങ്ങനെ സമ്പൂർണ്ണ അനാഥത്വത്തിലേക്ക് തള്ളിവിടാൻ കഴിയുന്നത് എങ്ങനെ? അങ്ങനെ അനാഥത്വത്തിലേക്ക് തള്ളിവിട്ടാൽ അവരെങ്ങോട്ട് പോകും? ആ ഈ രാജ്യം അവരെ പൂർണ്ണമായും പുറന്തള്ളുകയാണോ ഉണ്ടാവുക? ഇതൊരു ഗൗരവമുള്ള പ്രശ്നമാണല്ലോ, അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഇന്ത്യയിൽ ജനങ്ങള് ഒരു ജനാധിപത്യ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അപ്പൊ ബി ജെ പിയുടെ അമിത്ഷാ അതല്ലെങ്കിൽ കുറെ ആളുകൾ വിചാരിക്കുന്ന മാതിരി രാജ്യത്തിന്റെ ഭരണവും രാജ്യത്തിന്റെ നയങ്ങളും രൂപീകരിക്കാൻ കഴിയില്ല. ഇവിടെ ഒരു സിവിൽ സൊസൈറ്റിയുണ്ട്, ഇവിടെ ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റിയുണ്ട്, ഇന്ത്യക്ക് അതിൻ്റെതായിട്ടുള്ള പാരമ്പര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നോക്കുക, 50s ദലായി ലാമ അവിടെ നിന്ന് ഓടി ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നത് ജവഹർലാൽ നെഹ്റു ഭരിക്കുന്ന സമയമാണ്. അപ്പൊ ചൈനയുമായിട്ട് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജവഹർലാൽ നെഹ്റു ദലായി ലാമയ്ക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത്, അദ്ദേഹത്തിനുള്ള സൗകര്യങ്ങൾ കൊടുത്തത്. അത് ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്, അത് ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളുടെ ഭാഗമാണ്. ആ ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇപ്പം ബി ജെ പി ആണ് ഭരിക്കുന്നത് എന്ന ഒറ്റ കാരണം കൊണ്ട് അതിന്റെ ദേശീയതയിൽ നിന്ന് വന്ന അതിന്റെ ദീർഘകാല പാരമ്പര്യങ്ങളിൽ നിന്ന് ഈ മഹത്തായ പാരമ്പര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സംഭവിക്കുന്നത് രാഷ്ട്രീയമായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ചില മുസ്ലിം വിരോധത്തിന്റെയോ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയോ ഒക്കെ ഒരു പുതിയ അജണ്ട കൊണ്ടുവന്നുകൊണ്ട് കുറച്ച് വോട്ടുകൾ ഉണ്ടാക്കാം. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 4 ബി ജെ പി നരേന്ദ്രമോദി ഭരണം പൂർണ്ണ പരാജയമാണ്. അവർക്ക് അറിയാം, ഒരു ഭരണ നേട്ടങ്ങളെ കുറിച്ച് പറയാനില്ല. പിന്നെ ചെയ്യാവുന്നത് ജനങ്ങളെ ഡിവൈഡ് ചെയ്യുന്ന ഇത്തരം അജണ്ടകളുമായിട്ട് പോകാം. പക്ഷെ അതൊക്കെ കഴിഞ്ഞാലും രാജ്യത്തിന് ഒരു ജനാധിപത്യ വ്യവസ്ഥയുണ്ട്, ഒരു ഭരണഘടനയുണ്ട്, ജനാധിപത്യ മൂല്യങ്ങളുണ്ട്. മാത്രമേ ഇവിടെ വരുന്ന ആളുകളുടെ കാര്യം പരിശോധിക്കപ്പെടുകയുള്ളൂ. ഇനിയിപ്പോ കൂടുതൽ തർക്കത്തിലേക്ക് പോകാനുള്ള സമയം ഇല്ല, എനിക്ക് ചർച്ചയ്ക്കുള്ള സമയം അവസാനിച്ചിരിക്കുന്നു. എന്തായാലും എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുക, അഭിസംബോധന ചെയ്യുക എന്നുള്ളത് നോക്കാം, കാത്തിരിക്കാം. സുപ്രീം കോടതി ഇപ്പോൾ ഈ പ്രക്രിയയ്ക്ക് ഒരു മേൽനോട്ടം, ഇതിൻ്റെ മാനദണ്ഡങ്ങൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ വഹിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പൗരത്വ പട്ടികയിൽ
പേര് രജിസ്റ്റർ ചെയ്യാനുള്ള ആളുകളുടെ അവകാശത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുക. വളരെ നന്ദി ശ്രീ സി ആർ നീലകണ്ഠൻ, ശ്രീ ജെ ആർ പത്മകുമാർ, ശ്രീ പി എം സുരേഷ് ബാബു, ശ്രീ എൻ പി ചെക്കുട്ടി സംസാരിച്ചിരുന്നു. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.